ശോർക്കും സ്വാഗതം. അപ്പം നല്ലൊരു ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും നമ്മൾ ഈ മോർണിംഗ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നല്ല ദിവസം, നല്ല പോസിറ്റീവ് വൈബ്, ഹാപ്പി മോർണിംഗ് ഒക്കെ ആശംസിക്കാറുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകൾ എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ എത്തിക്കുന്ന അതിഥികൾ അത്രത്തോളം ഹാപ്പിനെസ് കാണുന്ന ഓരോ പ്രേക്ഷകരിലേക്കും കൊണ്ടുവരുന്ന ആ പോസിറ്റീവ് വൈബ് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരുന്ന അതിഥികളെ ആയിരിക്കും നമ്മൾ ഇവിടെ എത്തിക്കുക എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്ത കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഹാപ്പി മോർണിംഗ് ആണ് ഇന്ന് ഈ മാനവീയ വീഥിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളത് പ്രോമിസ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ അതിഥി അത്രത്തോളം പൊളിയായിട്ടുള്ള ഒരാളാണ്. നമ്മൾ പരിചയപ്പെടുന്തോറും നമ്മൾ ഒരുപാട് ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മൾ അവരുടെ ലൈഫിൽ ഇൻസ്പയർ ആവുന്ന തരത്തിലുള്ള ഒരു അതിഥിയാണ്. അപ്പൊ അതിഥി ആരാണ് എന്നുള്ളത് സർപ്രൈസ് ആണ്. ഞാനിപ്പോ പേര് പറയുന്നില്ല. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കുറച്ച് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കാണണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മോർണിംഗ് വൈബ്സ് മാനവീയം വീഥിയിൽ നിന്നാണ്. ഇവിടെ രാവിലെ തന്നെ വൈബാണ്, രാവിലെ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതേ എന്റെ പുറകിൽ നോക്കിയാൽ കാണാം, ഒരുപാട് ആളുകൾ നടക്കാൻ വരുന്നുണ്ട്. സേവ് ദ ഡേറ്റ് ഷൂട്ടിന് വന്നിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ലൈവ്ലി ആയിട്ട് രാവിലെ തന്നെ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഈ ആളുകൾക്കൊപ്പം നമ്മളുടെ ആ സ്പെഷ്യൽ അതിഥിയോടൊപ്പം ഇന്നത്തെ മോർണിംഗ് നമുക്കും ആക്റ്റീവ് ആക്കാം, ഹാപ്പി ആക്കാം, പോസിറ്റീവ് ആക്കാം. അപ്പം ഈ അതിഥിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വാർത്തകളിലേക്ക് പോവാം. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രവുമായി, ഫാസ്റ്റ് ന്യൂസുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുവി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആര്യ. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ചിത്രം? എങ്ങനെയാണ് ആര്യ, തെരഞ്ഞെടുപ്പ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയാം. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ച വാർത്തയുണ്ട്, അതിൽ വിവാദമുണ്ട്, അതിൽ കൂടുതൽ ഡെവലപ്മെന്റുകൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ആര്യ നിൽക്കുന്നത് മാനവീയം വീഥിയിലാണ്. വളരെ മനോഹരമാണ് ഈ മാനവീയം വീഥി എന്ന് പറയുമ്പോൾ. സാധാരണ വൈകുന്നേരങ്ങളിലാണ് നമുക്ക് അവിടെ പോകാൻ അവസരം കിട്ടാറ്, ഇന്ന് രാവിലെ തന്നെ പോകാൻ കഴിഞ്ഞു. ഏതായാലും നമുക്ക് ഫാസ്റ്റ് ന്യൂസിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെയുള്ള രാജി ആശങ്കാജനകമെന്ന് പ്രതിപക്ഷം. രാജിയുടെ കാരണം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ രാജിവെച്ചതോടെ മൂന്നംഗ കമ്മീഷനിൽ നിലവിലുള്ളത് മുഖ്യ കമ്മീഷണർ മാത്രം. ഒരു കമ്മീഷണർ കഴിഞ്ഞ മാസം വിരമിച്ചിരുന്നു. രാജിയുടെ പശ്ചാത്തലത്തിൽ കമ്മീഷണർമാരെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മൂന്ന് മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു. വോട്ടുറപ്പിക്കാനായി പ്രചാരണം കൊഴുപ്പിച്ചു മുന്നണികൾ. പ്രചാരണത്തിന് വെല്ലുവിളിയായി വേനൽ ചൂട്. കെ മുരളീധരൻ കൂടി വന്നതോടെ കളം നിറഞ്ഞു തൃശൂർ. കെ കരുണാകരന്റെ ലെഗസി മുതൽ വികസന രാഷ്ട്രീയം വരെ ചർച്ചയാകുന്നു. മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയിൽ. ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഇന്നെത്തും. ആവേശോജ്വല സ്വീകരണമൊരുക്കാൻ പ്രവർത്തകർ. കെ സി വേണുഗോപാലിന് ഇത് ആലപ്പുഴയിൽ മൂന്നാം അംഗം. ഡൽഹിയിൽ നിന്ന് ശശി തരൂർ ഇന്ന് തലസ്ഥാനത്ത് മടങ്ങിയെത്തും. മതമേലധ്യക്ഷന്മാർ, സാംസ്കാരിക നായകർ, പൌരപ്രമുഖർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ബൂത്ത് തലം മുതൽ ഊർജിതമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് ഡി സി സി അധ്യക്ഷൻ പാലോട് രവി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെല്ലാം ഇന്നലെയും ഇന്നുമായി പ്രചാരണം തുടങ്ങി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ മണ്ഡലത്തിൽ ഇനി എത്താനുള്ളത് രാഹുൽ ഗാന്ധി മാത്രം. മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം മന്ത്രിമാരുടെ യോഗം ഇന്ന്. കേരള, തമിഴ്നാട്, കർണാടക വനം മന്ത്രിമാർ പങ്കെടുക്കും. മനുഷ്യ വന്യജീവി സംഘർഷം മുഖ്യ അജണ്ട. കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 8ഉം 16ഉം വയസ്സുകാരായ കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. തേൻ ശേഖരിക്കുന്നതിനിടയിലെ അപകടമെന്ന് പ്രാഥമിക നിഗമനം. താങ്ക് യു സുവി.
വിശ്വനാഥ്, എന്തായാലും ഇന്നത്തെ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് സുവി നമുക്ക് വേണ്ടി പങ്കുവച്ചത്. അപ്പോൾ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് നിൽക്കുന്നു, പ്രചരണ ചൂടിലാണ് എല്ലാവരും. ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ആരവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുടെ ചില വിശേഷങ്ങളിലേക്ക് പോകാം. എ വിജയരാഘവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയിലേക്കാണ് നമ്മൾ പോകുന്നത്. 1989 നിന്ന് വലിയ മാറ്റമൊന്നും പാലക്കാട്ടെ വോട്ടർമാർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇപ്പം ഒരുപാട് മാറി, പ്രചരണമൊക്കെ നമ്മൾ ഈ സ്ഥാനാർത്ഥികൾ നേരിട്ട് വന്ന് കണ്ട് അല്ലെങ്കിൽ മൈക്ക് അനൗൺസ്മെന്റ്, ഓരോ ജംഗ്ഷനുകളിലും നടത്തുന്ന പൊതുസമ്മേളനങ്ങൾ, അതിനൊക്കെ അപ്പുറം സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട് ഇപ്പോഴത്തെ പ്രചരണത്തിനൊക്കെ. അപ്പം ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്തൊക്കെ ഈ പോസ്റ്ററുകളിൽ ഈ സ്ഥാനാർത്ഥികളുടെ പടം പോലും ഉണ്ടാകാത്ത ഒരു കാലം പോലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രചാരണം കൂടി പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അപ്പം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനെ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടിട്ട് വരാം. പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. എന്തായാലും 1989 ആയിരുന്നു വി എസ് വിജയരാഘവനെ തോൽപ്പിക്കുന്നത്. അന്ന് യു ഡി എഫിന്റെ കോട്ടയായിരുന്നു. വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നു, വീണ്ടും ജയിക്കാൻ തന്നെയാണ്. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? നല്ല മികച്ച രീതിയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനോട് അപരിചിതത്വം നമുക്കില്ല. പിന്നെ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങളിൽ എല്ലാം എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളോട് അപരിചിതത്വത്തിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന്റെ താല്പര്യ പരിരക്ഷയുടെ ഒരു രാഷ്ട്രീയമാണ്. അതിനോട് ഏറ്റവും എളുപ്പത്തിൽ അടുത്തു വരിക പാലക്കാട്ടുകാരാണ്. കാരണം എല്ലായ്പ്പോഴും അത്തരം മൂല്യങ്ങളോട് അടിയുറച്ച നിലപാടുള്ളവരാണ് പാലക്കാട്ടിലെ ജനങ്ങൾ. ഈ നാടിനെ മാറ്റുന്നതിൽ സ്വന്തം വലിയ പങ്കുവഹിച്ച ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. ഞാനീ നിൽക്കുന്ന കോട്ടമൈതാനം തന്നെ ആളുകൾ വെടിയേറ്റ് പടഞ്ഞു മരിച്ചിട്ടുള്ള സ്ഥലമാണ് കമ്മ്യൂണിസ്റ്റ്. അത് സമൂഹ താല്പര്യത്തിന് വേണ്ടി, ഇപ്പൊ സമൂഹ താല്പര്യത്തിന് വേണ്ടി എത്ര ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയാണ് പാലക്കാടിന്റേത്. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിച്ച എല്ലാ മുന്നേറ്റത്തിലും പാലക്കാട് അതിന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ വലിയ ആവശ്യകതകൾക്ക് അനുയോജ്യമായി, ഇന്ത്യൻ സമൂഹത്തിന്റെ, കേരളീയ സമൂഹത്തിന്റെ പുതിയ കാല ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഒരു വിധിയെഴുത്താണ് പാലക്കാട്ടിനുണ്ടാവുക. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷ അനുകൂലമാവുക എന്നത് പ്രാധാന്യമുള്ള ഒന്നാണ്. ആ നിലയിൽ തന്നെ ജനങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണിത്, പക്ഷെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു. അത് തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് താങ്കളെപ്പോലുള്ള ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയതിന് പിന്നിലും അത് തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വോട്ടിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായതെല്ലാം പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടാണോ ഇത്തവണ മുന്നോട്ട് പോകുന്നത്? കഴിഞ്ഞ തവണ നമ്മൾ 19 സീറ്റ് തോറ്റല്ലേ? 19 സീറ്റ് തോറ്റില്ലേ കേരളത്തിൽ കഴിഞ്ഞ തവണ? അതല്ലല്ലോ ഒന്നിന്റെ നമ്മുടെ മനസ്സിലാക്കേണ്ട, ജനാധിപത്യത്തില് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനമല്ല മറ്റൊരു തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി നോക്കിയാൽ കാണാൻ കഴിയുന്നുണ്ട്, ഒരിക്കലും ഒന്നിന്റെ ആവർത്തനമല്ല. ഈ തെരഞ്ഞെടുപ്പ് പുതിയ കാലത്തിന്റെ ജനവിധിയാണ്. അതുകൊണ്ട് നമ്മൾ പഴയ കാലത്തെ എന്തെന്ന് ആലോചിച്ച് നടന്നാല് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ ജയാപജയങ്ങൾ അതെല്ലാം നോക്കാം. പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പുതിയ സാധ്യതകൾ ഉണ്ടാവാം, പുതിയ അനുഭവങ്ങൾ ഉണ്ടാവാം ജനങ്ങൾക്ക്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നുണ്ട്. ഒന്ന് തദ്ദേശ സമിതികളിലേക്കാണ്, മറ്റൊന്ന് നിയമസഭയിലേക്കാണ്. രണ്ടിലും ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ നോക്കുക, നമുക്ക് പുതിയ പ്രശ്നങ്ങളുണ്ട്. ആ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ജനങ്ങൾക്കൊപ്പം ഇടതുപക്ഷത്തിന് എത്രത്തോളം പ്രവർത്തിക്കാനാകും, അതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അതിൽ ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 89 അല്ല 2024, ഒരുപാട് ടെക്നോളജിയിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ കാലത്തെ പ്രചാരണവും ഈ കാലത്തെ പ്രചാരണവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? അല്ല, നമ്മൾ അന്ന് ഇന്നത്തെ അത്ര സാങ്കേതികമായ സാധ്യതകളൊന്നുമില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ജനങ്ങളുണ്ടല്ലോ, അന്നും ഇന്നും അവര് വളരെ അലർട്ടാണ്. നമ്മുടെ സാങ്കേതിക വിദ്യകളില്ലാത്ത കാലത്ത്, ഈ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്തും ജനനേതാക്കൾക്ക് നല്ല സ്വീകാര്യതയുണ്ട്. ജനനേതാവിന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ ഫേസ്ബുക്കൊന്നും വേണ്ട. ആളുകളങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ ജനങ്ങൾ അത് മനസ്സിലാക്കും. ജനങ്ങളെ നമ്മൾ ചുരുക്കിക്കാണിരുന്നു. അപ്പോ അന്നിപ്പോ പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല, നമ്മൾ പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല, പോസ്റ്ററിൽ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, പോസ്റ്ററിൽ ഫോട്ടോ വെക്കില്ല, അന്ന് അങ്ങനെ വെക്കാറില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാര് പോസ്റ്ററിൽ ഫോട്ടോ വെക്കാറേ ഇല്ല, അങ്ങനെയൊന്നും പണ്ട്. പക്ഷെ പോസ്റ്ററിൽ ഫോട്ടോ ചെയ്യാത്തോണ്ട് ആരെയും തോറ്റു പോയിട്ടുണ്ട്. അതില്ല, പാക്കേജ് മനസ്സിലിച്ചപ്പോ പോസ്റ്റർ ഇല്ല, അതില് അതെ ഫോട്ടോ ഇല്ല. പാക്കേജ് ആരെങ്കിലും തിരിച്ചറിയാതിരുന്നുണ്ടോ? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
മനുഷ്യർക്കൊപ്പം നിൽക്കുന്നവരെ സമൂഹം തിരിച്ചറിയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എന്റെ മുഖം ഞാൻ അടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് വാശി പിടിക്കേണ്ട കാര്യം, കാണിച്ചു കൊടുത്തതിൽ വിരോധമൊന്നുമില്ല. അപ്പോൾ സാങ്കേതിക വിദ്യയുള്ള ഒരു കാലത്ത് അതിന്റെ പ്രത്യേകത, അതില്ലാത്ത കാലത്തും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. നമ്മൾ മനുഷ്യനിലാണ് നമ്മുടെ വിശ്വാസം. ഈ സംഘപരിവാർ പാളയത്തിലേക്ക് കുറെ ആളുകൾ പോകുന്നു, ഇപ്പൊ പത്മജ പോകുന്നു, അതിന്റെ പിന്നാലെ ഇപ്പൊ എസ് രാജേന്ദ്രന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അല്ല, നിങ്ങളതിനെ ചെറിയതാക്കിയിട്ടൊന്ന് ചുരുക്കി. എന്താ വെച്ചാൽ സംഘപരിവാർ പാളയത്തിലേക്ക് പോകുന്നതിൽ വലിയ ബിഗ് ഫിഷസാണ്, വലിയ മീനുകളാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 മുൻ മുഖ്യമന്ത്രിമാരാണ് പോയിരിക്കുന്നത്. അതാണ് അതിലെ വിശ്വാസം. കേരളത്തിലേക്ക് ചോദിക്കേണ്ടത്, ഇന്ത്യയിലേക്കല്ലേ തെരഞ്ഞെടുപ്പ്? തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലേക്കല്ലേ? നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിന്റെ കാണോ? അല്ല, ചുരുക്കി ചുരുക്കിയിട്ട് ഞാൻ കേരളം, അത് കഴിഞ്ഞാൽ വേറിട്ട് നിൽക്കുമായിരുന്നു. കേരളം വേറിട്ട് നിൽക്കുന്ന സമീപനമാണല്ലോ കേരളത്തിന് എപ്പോഴുള്ളത്. CPIM സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട് BJP ബന്ധപ്പെട്ട്. അതിലൊക്കെ തരുമ്പ് ഇളവില്ലാതെ BJP രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ നിന്നിട്ടുള്ള കൺസിസ്റ്റന്റ് നിലപാടത്. ആ നിലപാട് ജനങ്ങൾക്കറിയാം. അവിടെ നിന്നുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ കാണാൻ. BJPയുടെ എല്ലാ കാലത്തും ഐക്യമുണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എല്ലാ തെരഞ്ഞെടുപ്പിലും BJPയുമായി വോട്ട് കച്ചവടം നടത്തിയിട്ടുള്ളതാണ് അവരുടെ അനുഭവം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും വളരെ തിരക്കുകൾക്കിടയിലാണ് അല്പസമയം വിജയരാഘവൻ നമ്മോട് സംസാരിച്ചത്. എന്തായാലും പാലക്കാട് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് തന്നെയാണ് വിജയരാഘവൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ അത്യാവശ്യം ചില വാർത്തകളൊക്കെ കണ്ടു. ഇനി നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസിലേക്കാണ് പോകുന്നത്, നമ്മുടെ അതിഥിയിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിത്വത്തെ ഇനി പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രത്തോളം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്, ടിഫാനി ബ്രാർ. ടിഫാനി, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മോർണിംഗ് ഷോ. താങ്ക് യു. ഞങ്ങളിതേ മാനവീയ വീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. ടിഫാനിയെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, കാരണം 2020 ദേശീയ നാരി ശക്തി അവാർഡ് നേടിയ കുട്ടിയാണ്. അത് മാത്രമല്ല, അന്ന് പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനം, ക്ഷമിക്കണം, രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹം പറഞ്ഞത് രാംനാഥ് കോവിന്ദ് പറഞ്ഞത് ഭാരത് കി ഏക് സാഹസിക് ബേട്ടി എന്നുള്ളതാണ്. ഇന്ത്യയുടെ സാഹസികമായ മകൾ അല്ലേ? കറക്ഷൻ, ഇത് ആക്ച്വലി പറഞ്ഞത് 2017 നാഷണൽ അവാർഡ് വാങ്ങിച്ച സമയത്താണ്, ഇന്റർനാഷണൽ ഡേ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി. ആ സമയത്ത് അവാർഡ് വാങ്ങിയ സമയത്താണ് പ്രസിഡന്റ് സാർ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ 2021 ഞാൻ നാരിശക്തി അവാർഡ് വാങ്ങിച്ചിരുന്നത്. പാൻഡമിക്കിന്റെ ലോക്ക്ഡൌൺ ഏകദേശം സെറ്റിൽ ആയിക്കൊണ്ടിരുന്നപ്പോ 2022. അപ്പൊ ആ ടൈമിലാണ് ഞാൻ ഈ അവാർഡ് വാങ്ങിച്ചത് ഫ്രം ദ സെയിം പ്രസിഡന്റ്. അപ്പൊ സെയിം പ്രസിഡന്റിൽ നിന്നാണ് രണ്ടു തവണയും ദേശീയ അവാർഡ് വാങ്ങിയത്. ആദ്യത്തെ തവണ റോൾ മോഡൽ അവാർഡാണ് ലഭിച്ചത്, പിന്നീട് രണ്ടാമത്തെ തവണയാണ് നാരിശക്തി അവാർഡ് ലഭിക്കുന്നത്. അങ്ങനെ ഈ അവാർഡുകളിലൊന്നും ഒതുങ്ങി നിൽക്കുന്ന ആളല്ല കേട്ടോ, എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രത്തോളം നേട്ടം കൈവരിച്ചിട്ടുണ്ട്, അത്രത്തോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്കറിയാം, നമ്മുടെ ജ്യോതിർഗമയ എന്ന് പറയുന്ന ഫൗണ്ടേഷന്റെ ഫൗണ്ടറാണ് നമ്മളുടെ കൂടെ ഉള്ള ടിഫാനി. ടിഫാനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ടിഫാനി ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു പേരാണ് കേട്ടോ. ആദ്യം തന്നെ പറയട്ടെ, എന്താ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങിയാലോ, ഈ പേരാരാണ് ഇട്ടെ? പേര് എന്റെ മമ്മിയാണ് ഇട്ടത്. പ്രത്യേകിച്ച് അതിന്റെ സിഗ്നിഫിക്കൻസ്, എന്റെ മമ്മി ഇപ്പൊ മരിച്ചു പോയി, അവർ നമ്മുടെ കൂടെ ഇല്ല. പക്ഷെ എന്നും പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് എന്നാണ് പേരിന്റെ അർത്ഥം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഈ പേര് ആക്ച്വലി എനിക്കൊരു കുരിശായി മാറുന്നുണ്ട്, കാരണം ഒരുപാട് പേർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. ചിലവർ ടിഫാനി എന്ന് വിളിക്കും, ചിലവർ ടിഫിനി എന്ന് വിളിക്കും, ചിലവർ ടിഫാനിയ എന്ന് വിളിക്കും. ഇപ്പൊ ഓരോ പേരാണ് വിളിക്കുന്നത്. സാധാരണ ഒരു അതെ അതെ, മാം വിളിച്ചതൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ ആക്ച്വലി ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും എനിക്ക്, ഇപ്പൊ TIFFNY ആണെങ്കിലും ടിഫിനി ടിഫാനി അങ്ങനെ എല്ലാരും ഓരോന്ന് വിളിക്കും, പക്ഷേ കുഴപ്പം ഇല്ല എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എന്തെങ്കിലും ഇന്ത്യൻ പേരോ കവിതയോ അനിതയോ വിനിതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ മതി. ചേച്ചിയുടെ പേര് വിനീത എന്നാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും താ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്ത്യൻ പേരുണ്ടായാലും മതിയായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സാധാരണ ഒരു പേര് ഷാർലറ്റ് വയലറ്റ് എന്നൊക്കെ, പക്ഷെ അല്ലാതെ എന്റെ പേര് ടിഫാനി ആയിപ്പോയി എന്നുള്ളത്. പക്ഷെ ഈ ടിഫാനി എന്നുള്ള പേരാണ് രസം കേട്ടോ. എന്തായാലും എല്ലാ കാര്യങ്ങളിലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ആളാണ് ടിഫാനി. അപ്പൊ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പേരുള്ളത് അതിലും രസമല്ലേ?
ഒരു തവണ കേട്ട നമ്മൾ ആരും പേര് മറക്കത്തില്ല, അയ്യോ ടിഫാനിയോ എന്ന് വിചാരിക്കും. അതും ശരിയാണ്. അപ്പൊ ഒരു യൂണീക്ക് അടയാളം, മറ്റത് കോമൺ നെയിം ആണെങ്കിൽ ഓക്കെ ശരി, അതല്ലേ അത് അങ്ങ് സ്റ്റാൻഡ് ഔട്ട് ആവില്ലല്ലോ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മറക്കും ആൾക്കാര്. അതെ അതെ. ഇപ്പം ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വേറൊരു കാര്യം കൂടിയാണ്, ടിഫാനിയുടെ കഥകൾ എടുക്കുകയാണെങ്കിൽ ഫുൾ സർപ്രൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പൊ ഇത്രയും നേരം പ്രേക്ഷകര് ടിഫാനി സംസാരിക്കുന്നത് കേട്ടു, ടിഫാനിയുടെ പേരിനെ കുറിച്ച് നമ്മൾ പറയുകയൊക്കെ ഉണ്ടായി. ടിഫാനി മലയാളിയല്ല, അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം അല്ലേ. പഞ്ചാബി. അതെ അതെ. ജനിച്ചത് പക്ഷേ ജനിച്ചത് മദ്രാസിലായിരുന്നു, പക്ഷെ ആ ടൈമിൽ എന്റെ അച്ഛന്റെ പോസ്റ്റിംഗ് അവിടെ ആയതിനാലാണ് അവിടെ ജനിച്ചത്. പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയി, യു കെയിലേക്ക് പോയി, അവിടെ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു രണ്ടു വർഷം. അതിനുശേഷമാണ് ഇവിടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ വരുന്ന സ്ഥലം ട്രിവാൻഡ്രം ആയിരുന്നു, ഇവിടുത്തെ ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു കുറച്ച് നാൾ പഠിച്ചത്. അതിനുശേഷം ഒന്നോ രണ്ടോ സൈറ്റഡ് സ്കൂളുകളിൽ, കേന്ദ്ര വിദ്യാലയയിലും ആർമി സ്കൂളിലൊക്കെ ആയിരുന്നു. പിന്നെ ആറാം ക്ലാസ്സിൽ ഞാൻ ഡാർജിലിംഗിൽ പോയി, കാലിംപോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെസ്റ്റ് ബംഗാളിൽ. അതിനുശേഷം എട്ടാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ പോയി, അതൊരു സാഡ് മൂമെന്റ് ആയിരുന്നു. പിന്നെ ഡാഡി കാർഗിൽ യുദ്ധത്തിലേക്ക് പോയി, ഞാൻ ഡൽഹിയിലായിരുന്നു ആ സമയത്ത്. പിന്നെ തിരിച്ച് എന്തോ കേരളത്തിന്റെ ആ മനോഹാരിതയാണോ, കുറച്ച് നല്ല ഓർമ്മകളും കുറച്ച് നല്ല ഫ്രണ്ട്സും ഇവിടുന്ന് കിട്ടിയ ആ വാത്സല്യം എന്നെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ പറയാം. അപ്പൊ കേരളത്തിനെ കുറിച്ച് ഇപ്പൊ എന്റെ ഓർമ്മ എന്ന് പറയുവാണെങ്കിൽ, എന്റെ അമ്മ കൊച്ചുകാലത്ത് തന്നെ കൊണ്ടുപോയിരുന്ന മീൻ മാർക്കറ്റുകളിൽ അവിടുത്തെ ആന്റിമാരുടെ നിഷ്കളങ്കമായ സംസാരം, പിന്നെ ഒക്കെ ചിലപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ മീനിന്റെ മനം, പിന്നെ അതുമല്ലാതെ എന്താ പറയാ, ചെണ്ടയുടെ സൗണ്ട്, അമ്പലത്തിലെ ഉത്സവങ്ങൾ നടക്കുമ്പോ ചെണ്ടയുടെ സൗണ്ട്, പിന്നെ ചെലങ്കയുടെ സൗണ്ട്, പിന്നെ അത് കൂടാതെ ക്ലാസിക്കൽ മ്യൂസിക്, ഫ്ലൂട്ടിന്റെ സൗണ്ട്, ചിത്രയുടെ അമ്മയുടെ സൗണ്ട്, അവരുടെ ഗാനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലയാളത്തില്. പിന്നെ അത് കൂടാതെ റേഡിയോ, റേഡിയോയിൽ കാണിക്കുന്ന പ്രോഗ്രാംസ്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് എന്നെ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്ത്. എന്നെ അന്നത്തെ കാലത്ത് പഠിപ്പിച്ച ടീച്ചേഴ്സ്, അവരിൽ നിന്ന് കിട്ടിയ സ്നേഹം. അതെ, ഈ കേരളത്തിൽ വന്ന് സെറ്റിൽ ആവുന്നതിനും മലയാളത്തെ ഇത്രത്തോളം സ്നേഹിക്കുന്നതിനും ഇപ്പം കുറെ കാര്യങ്ങൾ ടിഫാനി പറഞ്ഞു. ഇതിനും അപ്പുറം ഒരുപാട് കഥകളുണ്ട്. അതായത് ഇന്ത്യയിൽ ഉടനീളം പല സ്ഥലത്ത് അച്ഛനും അമ്മയും ആർമിയിലായിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലത്ത് മാറി മാറി സ്കൂള് മാറി പഠിക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷെ ഫുൾ കറങ്ങിയിട്ടുണ്ടെങ്കിലും അവസാനം കേരളത്തിൽ വന്ന് സെറ്റിൽ ആവാനായിരുന്നു ടിഫാനി തീരുമാനിച്ചത്. ജ്യോതിർഗമയ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഇവിടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചതും ഈ നാടിനോടുള്ള ഒരു വല്ലാത്ത സ്നേഹം കൊണ്ടാണ്. ഈ ജ്യോതിർഗമയ ഫൗണ്ടേഷൻ പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും പറയാം, അതായത് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ടിഫാനി നടത്തുന്ന ഒരു ഫൗണ്ടേഷനാണ്. അവിടെ തൊഴിൽ പരിശീലനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ്, അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സ്കിൽ ഡെവലപ്മെന്റ്, അങ്ങനെ ആളുകളെ ഇൻഡിപെൻഡന്റ് ആക്കുക, കാഴ്ച പരിമിതിയുള്ള ആളുകളെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി ട്രെയിനിങ് നടത്തുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മുടെ ജ്യോതിർഗമയ ഫൗണ്ടേഷൻ. 2012 തോന്നുന്നു അല്ലേ? ഞാൻ ആക്ച്വലി 2009 ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സ് എന്ന സ്ഥാപനത്തിലേക്കാണ് പോയത്. അവിടെയാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സബ്രിയ ടെൻബർഗ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, അവിടുത്തെ സ്ഥാപക ജർമ്മൻ ബ്ലൈൻഡ് വനിതയാണ്. അവരുടെ സ്ഥാപനത്തിൽ ഞാൻ ഫസ്റ്റ് ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ എല്ലാവരും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് ഞാൻ മൊബിലിറ്റി ട്രെയിനിങ് ഒക്കെ ബാംഗ്ലൂർ നാഷണൽ അസോസിയേഷൻ ഓഫ് ബ്ലൈൻഡ് എന്നൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ഒറ്റയ്ക്ക് സഞ്ചരിക്കാന്നുള്ള ഒരു തൻ്റെടിലേക്ക് ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ പോയതിന് ശേഷം അവിടെ 15 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്, എല്ലാവരും ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. ജപ്പാനിൽ നിന്ന് വന്നവരും ജർമ്മനിയിൽ നിന്ന് വന്നവരും വേറെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന വിഷ്വലി ചാലഞ്ച് ആയിട്ടുള്ള സ്ത്രീകൾ ഒറ്റയ്ക്ക് മലയാളം അറിയാതെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, വൈ കാൻറ്റ് ഐ എന്നുള്ള ഒരു ചോദ്യം എന്നിലേക്ക് വന്നു. അപ്പൊ ഞാൻ വൈറ്റ് കെയിൻ പിടിച്ച് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒറ്റയ്ക്ക് ഇറങ്ങി, ഞാൻ ബസ്സിൽ കയറി, ഞാൻ ഈ സ്പോട്ടിൽ വന്നു, പിന്നെ വേറൊരു ഓട്ടോയിൽ കയറി അടുത്ത ബസ് സ്റ്റാൻഡിൽ പോയി, പിന്നെ ഞാൻ വഴുതക്കാട് വിമൻസ് കോളേജിന്റെ അവിടെ ഇറങ്ങി. എനിക്ക് കുറച്ച് എക്സാംസ് എഴുതാനുണ്ടായിരുന്നു. ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് കോളേജിൽ പോയി എക്സാം എഴുതിയത്. കാരണം ജോലി കിട്ടിയത് ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സ് ജോലി കിട്ടിയത് എക്സാമിന് മുമ്പേ ആയിരുന്നു, തേർഡ് ഇയർ പാസ്സാവുന്നതിന് മുമ്പേ ആയിരുന്നു. അപ്പൊ ജോലിക്ക് കയറി എന്നിട്ട് പിന്നീട് വന്നാണ് എക്സാമുകളൊക്കെ എഴുതിയത്. ആദ്യം ടിഫാനി പഠിച്ചത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിനുശേഷം കുറച്ച് നാൾ ജോലി ചെയ്തതിന് ശേഷം, സ്വയം പ്രാപ്തരായതിന് ശേഷം, പിന്നെ ഞാൻ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചു. എന്റെ ഒരു അധ്യാപകനും അവിടെ ഉണ്ടായിരുന്നു, മിസ്റ്റർ ബലരാമൻ. പുള്ളിയും വിഷ്വലി ചാലഞ്ച്ഡ് ആണ്, നാഷണൽ ലെവൽ ചെസ് പ്ലെയറും ആണ് പുള്ളി. അപ്പൊ പുള്ളി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ആ ടൈമിൽ. പുള്ളിയാണ് എന്നെ സാങ്കേതിക വിദ്യ എന്റെ എല്ലാ കാര്യങ്ങളിൽ സ്വയം പ്രാപ്തരാക്കിയത്. പിന്നെ ഞാൻ
ഞാന് വൈറ്റ് കിൻ ഉപയോഗിക്കാൻ ഒറ്റയ്ക്ക് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്യാനുള്ള കോഴ്സ്. സ്പെഷ്യലി ഏബിൾ, പ്ലീസ് സേ ഡിസേബിൾഡ്. കാരണം എനിക്ക് എന്താ സ്പെഷ്യലി ഏബിൾ എന്ന് വെച്ചാൽ അങ്ങനെ വേറെ എന്തോ സ്പെഷ്യൽ എബിലിറ്റി ഉള്ളത് പോലെയും വേറെ ഒന്നും ഇല്ലാത്തത് പോലെ. അപ്പൊ അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനിലേക്കാണ് വരുന്നത്. അപ്പൊ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നാണ് നമ്മുടെ ഫംഗ്ഷണൽ ടേം. പക്ഷെ ഇപ്പോഴാണ് അത് ഡിഫറെന്റ്ലി ഏബിൾഡ്, ഭിന്നശേഷി, സ്പെഷ്യലി ഏബിൾഡ് എന്നൊക്കെ ആയത്. അപ്പൊ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ വിഷ്വൽ ഇംപെയർമെന്റ് അല്ലെങ്കിൽ അവരുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ അത് കോൺട്രവേർഷ്യൽ ടോപ്പിക് ആണ്. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ബി സ്ട്രേറ്റ് ആണ്. കാരണം യു എസിലൊക്കെ ആണെങ്കിൽ ബ്ലൈൻഡ്, ഡെഫ് അല്ലെങ്കിൽ വിഷ്വലി ചാലഞ്ച്, വിഷ്വലി ഇംപെയർഡ്, ഡെഫ് എന്നൊക്കെ പറയുന്നു. പിന്നെ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അതൊരു കേർട്ടൻ ആണ്. അപ്പൊ കേർട്ടന്റെ പുറകിലുള്ളതാണെന്നുള്ള ഒരു ക്ലീഷയിലാണ് നമ്മൾ ബ്ലൈൻഡ് എന്ന് പൊതുവെ പറയാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ആൾക്കാർക്ക്. വിഷ്വലി ചാലഞ്ച്, വിഷ്വലി ഇംപെയർഡ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ താല്പര്യം. നമ്മൾ പൊതുവെ ഉണ്ടല്ലോ ഇപ്പോ ഡിസേബിൾഡ് അല്ലെങ്കിൽ ബ്ലൈൻഡ്, ഡെഫ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു നെഗറ്റീവ് അല്ലേ? അതിനെ കുറച്ചും കൂടി മധുരം, ഒരു ഷുഗർ കോട്ടിംഗ് കൊടുക്കാം. സോ വി ഷോ ആർ കേപ്പബിലിറ്റീസ് ത്രൂ ദാറ്റ്, നോട്ട് ത്രൂ ദ ഷുഗർ കോട്ടിംഗ് ദാറ്റ് യു ആർ ഗിവിംഗ്. യു നോ, ഐ മീൻ യു ആസ് ഇൻ ദ പബ്ലിക്. മനസ്സിലായി, മനസ്സിലായി. എക്സാക്ട്ലി. അപ്പൊ നമ്മള് ജ്യോതിർഗമയ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോ ഇങ്ങനൊരു ആശയത്തിലേക്ക് വരാൻ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഒരുപാട് അനുഭവങ്ങള് കാരണമായിട്ടുണ്ട്. ഒരുപാട് ഹാർഷിപ്സിലൂടെയും ഒക്കെ കടന്നു പോയിട്ടാണ്. ഒഫ്കോഴ്സ് നമുക്കറിയാം എല്ലാവരും ഇതുപോലെ ഒരു വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസും അതിന്റെ പിന്നിലുണ്ടാവും. നമ്മുടെ ജ്യോതിർഗമയ ഫൗണ്ടേഷനിലേക്ക് എത്തിയ ഒരു കഥ എങ്ങനെയാണ് ടിഫാനി? അല്ല, ആക്ച്വലി ഞാൻ സ്വയം പ്രാപ്തരായത് പലവരുടെ സഹായത്തോടെ കൂടിയാണ്. എന്റെ ഫാദർ ഒരു അയൺ മാൻ ആയിരുന്നു. പക്ഷെ ഫാദറിനെ ആക്ച്വലി ആദ്യം പേടിയായിരുന്നു എന്നെ ഒറ്റയ്ക്ക് വിടാനും കാര്യങ്ങളില്. പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഐഡിയോളജീസിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഈ ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സിലേക്ക് പോയതിന് ശേഷം പുള്ളി ഓൾറൈറ്റായി. പിന്നെ അതങ്ങനെ പുള്ളി എനിക്ക് വേണ്ട രീതിയിൽ സ്പേസ് തന്നു, എൻ്റെ ഫാദർ ജനറൽ ഡ്രാർ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോവാൻ എന്നെ പ്രേരിപ്പിച്ചത് കുറേ കാര്യങ്ങളിൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ആക്ച്വലി റിപ്ലേസ്മെന്റ് ഓഫ് മൈ മദർ. ഇപ്പം ആക്ച്വലി എനിക്ക് എൻ്റെ അമ്മ അങ്ങനെ ഒരുപാടൊന്നും മിസ് ചെയ്യാറില്ല. ഈ വ്യക്തിത്വത്തെ കണ്ടതിന് ശേഷം ഊട്ടിയിൽ ഞാൻ പഠിച്ചുകൊണ്ട്, പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ഊട്ടിയിലായിരുന്നു, പത്താം ക്ലാസ് ഞാൻ തൃശ്ശൂരിലാണ് പൂർത്തീകരിച്ചത്. കോട്ടൺ ഹില്ലായിരുന്നു കുറേ നാൾ അതിന് മുമ്പ്. പിന്നെ ഞാൻ ഊട്ടിയിലേക്ക് പോയി, എൻ്റെ ഫാദറെ ലാസ്റ്റ് ട്രാൻസ്ഫർ അവിടെ ആയിരുന്നു. അപ്പം അവിടെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു വ്യത്യസ്ത അനുഭവം. ഞാൻ ഒരു ഒരു ഓൾഡ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് വണ്ടിയിൽ നിന്ന്. അപ്പം ഒരു രണ്ട് വലിയ കൈകൾ എന്നെ വന്ന് സ്വീകരിക്കുന്നു, ഹഗ് ചെയ്യുന്നു, ആൻഡ് എന്നെ നോക്കുന്നു, എന്നെ കൊണ്ടുപോകുന്നു. അപ്പം എന്തായാലും നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ അപ്പം ബ്ലൈൻഡ് കുട്ടികളുടെ ഒരു ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ വളരെ പത്തറ്റിക്കാണ്. ഞാൻ തലയൊന്നും ചീവിട്ടില്ലായിരുന്നു, നേരെ കുളിച്ചിട്ടില്ലായിരുന്നു, ചെവിയുടെ ബാക്കിൽ അടക്കമുണ്ടായിരുന്നു, ഡ്രസ്സ് തിരിച്ചു മറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ലേഡി എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങനെ കൊണ്ടുപോയി നല്ല രീതിയിൽ ഗ്രൂം ചെയ്തു, നല്ല രീതിയിൽ ക്ലീൻ ആവാനുള്ള എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് തന്നു. അവരുടെ പേരാണ് വിനീതക്ക. അവരാണ് എൻ്റെ രണ്ടാമത്തെ അമ്മ എന്ന് തന്നെ എനിക്ക് അവരെ ഗൗരവത്തോട് വിളിക്കാൻ പറ്റുന്നത്. അവര് ആക്ച്വലി അവിടുത്തെ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിരുന്നു, ഒരു ഗവൺമെന്റ് സെർവന്റ് ആയിരുന്നു അവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മളിപ്പം ഗവൺമെന്റ് സെർവൻസ് എല്ലാവരും വിളിക്കുമല്ലോ. അപ്പം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിരുന്നു അവര്. ആൻഡ് ഗവൺമെന്റ് സെർവൻസ് നോർമലി ഡോണ്ട് ലീവ് ദർ ഗവൺമെന്റ് ജോബ്. അപ്പം അവരും ഞങ്ങളുടെ കൂടെ കുറെ നാൾ നിന്നു. അതിന് മുമ്പത്തെ ഓഫീസേഴ്സിന് അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അങ്ങനത്തെ. അപ്പൊ അവര് ശരിക്കും ഒരു അമ്മയായി എനിക്ക് മാറി, എന്നെ എല്ലാ തരത്തിലുള്ള ഡെയിലി ലിവിങ് സ്കിൽ പഠിപ്പിച്ചു, എന്റെ കൂടെ സ്കൂളിലേക്ക് നടന്നു, എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ എനിക്ക്, യു ആർ നോട്ട് ബ്ലൈൻഡ്, നീയും നന്നായി സ്മാർട്ടായിട്ട് ഡ്രസ് ചെയ്യണം, മറ്റേ ഓഫീസേഴ്സിന്റെ മക്കളെ പോലെ ഇത് ചെയ്യണം. അപ്പൊ അവരാണ് പിന്നെ ഒറ്റയ്ക്ക് അവരെന്റെ കൂടെ കേരളത്തിലേക്ക് വന്നു, ട്രിവാൻഡ്രത്തേക്ക് അവരെന്റെ കൂടെ വന്നു. ഒറ്റയ്ക്ക് ജോലി കിട്ടി പോയപ്പോഴും അവർ പലപ്പോഴും എന്നെ ബസ്സിൽ കയറ്റി അങ്ങനെ വിടുമായിരുന്നു കോളേജ് സമയങ്ങളിൽ. അപ്പൊ എന്റെ കൂടെയുള്ള ഫ്രണ്ട്സിനെ കൈ കാണിച്ചിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട, കുട്ടിയെ ബസ് കയറ്റി വിട്ടാൽ മതി. അപ്പൊ അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ഓൾറെഡി ആയി എനിക്ക്. പിന്നെയാണ് ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സിൽ പോയിട്ടായി. അപ്പൊ അവരാണ് എന്നെ എല്ലാത്തിലും ലൈക്ക്, ഇപ്പം അവർ നമ്മുടെ ഇപ്പം ആർമിയിലൊരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഹെൽപ്പർ എന്നങ്ങനെ പറയാൻ പറ്റില്ല. ഷീസ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി, ഷീസ് എ മദർ ടു മീ, ആൻഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ആ ഹോം. അത് കൂടാതെ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അനീഷ് എന്ന് പറഞ്ഞു. പുള്ളി ഐ ടി ഫീൽഡിലായിരുന്നു, ആ ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സ് സ്ഥാപനത്തിന് പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ വേറൊരു കൊളീഗിനെ പുള്ളി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അരുണ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പം ഇവരൊക്കെ തന്നെയാണ്. പിന്നെ സാറ്, ബൽറാം സാറ്, അങ്ങനെ കുറച്ച്
ഓരോരോ ആൾക്കാർ എന്നെ പ്രേരിപ്പിച്ചു, ഓക്കെ യു ക്യാൻ ഡു ഇറ്റ്. ഇപ്പം ഞാൻ മൊബൈൽ സ്കൂൾ തുടങ്ങി ബ്രെയിൽ വിതൗട്ട് ബോർഡേഴ്സിൻ്റെ കൂടെ. അപ്പം അവിടെ നിന്ന് ഓരോ വീടുകളിലേക്ക് സഞ്ചരിച്ച് ബസ്സിലും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയായിരുന്നു. അപ്പം 12-year-old ആയ ഷിഫ്ന മറിയത്തിൻ്റെ വീട്ടിലായിരിക്കും ഞാൻ ആദ്യം ചെല്ലുന്നത്. പുള്ളിക്കാരി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാം പിക്കപ്പ് ചെയ്തത്. ബ്രെയിൽ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഞാൻ പഠിപ്പിച്ച എല്ലാ തരത്തിലുള്ള സ്കില്ലാണെങ്കിലും. പിന്നെ പുള്ളിക്കാരി തിരിച്ച് സ്കൂളിലോട്ട് പോയി. പുള്ളിക്കാരി സ്കൂൾ എഡ്യൂക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു അസുഖങ്ങളെ കാരണം. അപ്പം അങ്ങനെയാണ് പിന്നെ പുള്ളിക്കാരി ഒരുപാട് പിക്കപ്പ് ചെയ്തു. മറ്റൊരു പാർട്ടിസിപ്പൻ്റ് എന്ന് വെച്ചാൽ വിനോദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. എൻ്റെ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദർ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് സ്പേസ് ആയിട്ട് തന്നു എറണാകുളത്ത്. അപ്പം അവിടെ പോയി ഞങ്ങൾ ക്യാമ്പ് നടത്തി. പിന്നെ കാന്താരിയുടെ ക്യാമ്പസിൽ ഞങ്ങൾ ഒരു ക്യാമ്പ് നടത്തി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടെ കൂടിയിട്ട് പിന്നെ വേറെ കുറച്ച് വോളണ്ടിയേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ വന്ന് നമ്മൾ ക്യാമ്പൊക്കെ നടത്തുമായിരുന്നു. ഇവരെ നമ്മൾ ബേസിക് കമ്പ്യൂട്ടിംഗ്, കറൻസി ഐഡൻറ്റിഫിക്കേഷൻ, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു, നോക്കി ഇത് കുറച്ചും കൂടെ വളർത്തിക്കൂടെ. അപ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ടും ഈ വെൽവിഷേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പിന്നെ ഞാൻ ജ്യോതിർഗമയ ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ഞങ്ങൾ ആദ്യം ഒരു ചെറിയ വാർഡ് കെട്ടിടത്തിലായിരുന്നു. അവിടെ രണ്ടോ മൂന്നോ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പം ജോയ് വഴയില്ല എന്ന് വരുന്ന ജോയ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓർഗനൈസേഷനിലെ സ്റ്റുഡൻറ്റ്. നമ്മൾ ട്രസ്റ്റൊക്കെ രൂപീകരിച്ചതിന് ശേഷത്തെ എൻ്റെ ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം മാരീഡ് ആണ്, വഴയിലാണ് താമസിക്കുന്നത്. കമ്പ്യൂട്ടറൊക്കെ പഠിപ്പിച്ചു, സ്വയം പ്രാപ്തരാക്കി. ഇപ്പം അദ്ദേഹം കണ്ണാശുപത്രിയിലെ കമ്പ്യൂട്ടർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം അതുതന്നെ എനിക്ക് വലിയൊരു സക്സസ് സ്റ്റോറിയാണ്. തീർച്ചയായും ടിഫാനിയുടെ നേരത്തെ ഉള്ള ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോഴും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ടിഫാനിയുടെ വലിയ അച്ചീവ്മെന്റ്സ് ആയിട്ട് ടിഫാനി എപ്പോഴും പറയുന്നത് ടിഫാനി പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ അവരുടെ സ്വന്തം കാര്യങ്ങള് സ്വന്തമായി നോക്കാൻ കേപ്പബിൾ ആണ്, അവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി, എല്ലാ തരത്തിലും അവർ ഇൻഡിപെൻഡന്റ് ആയി. അതിന് തുടക്കം കുറിക്കാൻ ടിഫാനിക്ക് സാധിച്ചു എന്നുള്ള ഒരു വലിയ സന്തോഷം. അതിൽ തന്നെ നമ്മളില്ലെങ്കിൽ നമ്മള് എനിക്ക് ആക്ച്വലി ഈ ഐ ഡിഡ് ദിസ് ഐ ഡിഡ് ദാറ്റ് എന്ന് പറയുന്ന ഇഷ്ടമല്ല. ഐ ജസ്റ്റ് പുഷ് ദം, ഞാൻ കുറച്ച് അവരെ പുഷ് ചെയ്തു, ബാക്കിയൊക്കെ അവരുടെ സ്വയം പ്രയത്നങ്ങളാണ്. പിന്നെ നമ്മൾ പഠിപ്പിച്ച സ്കിൽ എന്തായാലും അവർക്ക് പ്രയോജനകരമാകാതിരിക്കത്തില്ലല്ലോ. ഞാൻ റീസെന്റ് ഒരു 40-year-old ഒരു ലേഡിയെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അവർക്ക് റീസെന്റ് ആയിട്ടാണ് കാഴ്ച പോയത്. അപ്പൊ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കൊന്നും സഞ്ചരിക്കത്തില്ലായിരുന്നു. അവർ വളരെ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഹസ്ബൻഡ് മരണം ഉണ്ടായി, പിന്നെ ബിസിനസ്സൊക്കെ തകർന്നു. അപ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കായി. കാഴ്ചയും പോയപ്പോഴത്തേക്ക് അവർക്ക് ഹോപ്പ് ലൂസായി. അവരെങ്ങനെ കെയിൻ ആണെങ്കിലും കെയിൻ വെച്ച് നടക്കാൻ അങ്ങനെ അവർക്ക് നാണക്കേടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ അവർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നതിന് ശേഷമാണ് അവർ കെയിൻ ഉപയോഗിക്കാനും അവർ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും അങ്ങനെ ഈ പല കാര്യങ്ങളും അവർ സ്വയമായിട്ട് പഠിച്ചു. പിന്നെ അവർ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം അവർ വീട്ടിൽ പോയി. തിരിച്ചു വന്നപ്പം അവർ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് അവർ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറി തമ്പാനൂർ ഇറങ്ങി ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്നു. അപ്പോൾ അത് തന്നെ ഒരു വലിയ സക്സസ് സ്റ്റോറി ആയിട്ട് കാണുന്നു. ഇതേപോലെ 53-year-old ആയ ഒരു ഗൾഫ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ഹീസ് ഫ്രം ദ ഗൾഫ് ആൻഡ് പുള്ളി അവിടെ സ്റ്റക്കായി. അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാരെ നമ്മൾ ഇതേപോലെ പഠിപ്പിച്ച് സ്വയം പ്രാപ്തരാക്കി. Many are government servants now and ഞങ്ങളെ പഠിപ്പിച്ച ഒരുപാട് പേര് ഇപ്പോൾ ഇതേ ആ ഗവൺമെൻറ് സെർവൻസ്. അതുകൂടാതെ ഒത്തിരി പേര് ബാങ്കുകളിൽ, അല്ലാത്ത ബാങ്ക് പ്രൈവറ്റ് ബാങ്ക്സിലുള്ളവരും ഉണ്ട്. അതുകൂടാതെ കുറേ പേര് കല്യാണം കഴിച്ച് ഓരോരോ സ്ഥലത്തേക്ക് പോയി, പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആണ്. ചിലവർ അവരുടെ സാഹചര്യങ്ങളാൽ ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയാത്തവരാണ്, അവർ ഇതാവുന്നില്ല. ഇപ്പോൾ 2019 നമ്മളൊരു 200-odum ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ടീമിൽ ആക്ച്വലി ഇപ്പം 5-7 പേരുണ്ട്. നമ്മുടെ ഇപ്പം 2 ladies ഇപ്പം കിച്ചൺ സ്റ്റാഫായിട്ട് നിൽക്കുന്ന, അവർ ഒരുപാട് സപ്പോർട്ടീവാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഡ്രൈവർ ചേട്ടനുണ്ട്, ലാൽ ചേട്ടൻ തന്നെ. പുള്ളി ആക്ച്വലി ഇന്ന് കൂടെ വന്നിട്ടുണ്ട്, പക്ഷെ ആക്ച്വലി പുള്ളിയും ഇവിടുത്തെ വണ്ടിയും കൂടെ വന്നപ്പോഴത്തേക്ക് ക്രാഷായി പോയി. അപ്പോൾ പിന്നെ പുള്ളി പുറകെ വന്നു. പുള്ളിയുണ്ട്. ടീച്ചിങ് സ്റ്റാഫ് എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവരെക്കുറിച്ച്. പിന്നെ എൻ്റെ ഗോഡ് മദർ വിനിതാക്ക എന്നും കൂടെ ഉണ്ട്. എൻ്റെ ഫാദറും എൻ്റെ ഫാദറുടെ ഫ്രണ്ട് ഡോക്ടർ ബാബു, അവരാണ് മെയിൻ ട്രസ്റ്റീസ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ന്യൂ PSC ആൻഡ് ഇംഗ്ലീഷ് ടീച്ചർ വന്നിട്ടുണ്ട്, ബൃന്ദ. പുള്ളിക്കാരിയും നേരത്തെ NSS വോളണ്ടിയർ ആയിരുന്നു. അപ്പം അങ്ങനെ അപ്പം നമ്മൾ ഒരു 7-8 പേരുള്ള ഒരു ടീം തന്നെയാണ്. നമ്മൾ സ്റ്റുഡൻസ് നമുക്ക് 8-10 students ആണ് നമുക്ക് എപ്പോഴും ക്ലാസ്സിൽ വരുന്നത്. അപ്പം അങ്ങനെ ഇപ്പം ബൽറാം സാറുണ്ട്, അരുണയുണ്ട്, അക്കയുണ്ട്,
പിന്നെ ബൃന്ദയുണ്ട്, പിന്നെ ഈ പറയുന്ന രണ്ട് മൂന്ന് സ്റ്റാഫും ക്ലാസ് ചേട്ടനും വൈഫും, പിന്നെ എന്റെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ട്, പുള്ളിക്കാരി അട്ടപ്പാടിയിൽ നിന്നാണ്, മല്ലിക എന്നാണ് പേര്. അപ്പൊ പുള്ളിക്കാരി ആക്ച്വലി പാലക്കാട് നിന്ന് വന്നപ്പം പുള്ളിക്കാരി കമ്പ്യൂട്ടർ പഠിക്കാനാണ് വന്നത്. പിന്നെ പുള്ളിക്കാരത്തേക്ക് എപ്പോഴും ഹൗസ് വർക്ക്സിനോടും മൊബൈലിറ്റി പഠിപ്പിക്കല്, ഹൗസ് വർക്ക് ചെയ്യല്, മറ്റുള്ള ടോട്ടലി ബ്ലൈൻഡ് ആയ കുട്ടികളെ സഹായിക്കുക, ഒരു ഡൗൺ ടോട്ടൺ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരുന്നത്. അപ്പം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ. പിന്നെ പുള്ളിക്കാരത്തേക്കും കുറച്ച് ന്യൂട്രീഷൻ ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരി ഇവിടെ തന്നെ നമുക്ക് ഹോസ്റ്റൽ വാർഡനായിട്ട് പുള്ളിക്കാരി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അത് തന്നെ ഒരു ടെസ്റ്റിമണിയാണ്. അപ്പം നമ്മൾ ഒത്തിരി പേരുടെ സഹായത്തോടു കൂടിയാണ് ജ്യോതിർഗമയ ഫൗണ്ടേഷൻ ഓടുന്നത്. നമ്മുടെ ശോഭാ വിശ്വനാഥ് മാഡം ഈ ഷോയിലേക്ക് വന്നിട്ടുണ്ടാവും, അവരാണ് എന്നെ ഈ ഷോയിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. അവർ നമ്മുടെ അഡ്വൈസറി മെമ്പറും കൂടിയാണ്, എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കും. അതുകൂടാതെ നമ്മളിപ്പം ഇപ്പം എൻ്റെ ചേച്ചി എൻ്റെ ഗോഡ് മദർ വിനിതൊക്കെ അവർ ചെറിയ ഒരു ഒരു കിച്ചൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹോം മെയ്ഡ് ഫുഡ് നമ്മൾ കുറച്ച് കോളേജ് സ്റ്റുഡൻസിനൊക്കെ കൊടുക്കും, ജ്യോതിർഗമ്മയുടെ ഒരു സിസ്റ്റർ ഓർഗനൈസേഷൻ ആയിട്ട്. അപ്പം അത് അവർ കുറച്ച് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ സ്റ്റുഡൻസ് ചില സമയത്ത് കൂടും, എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്യാനും കട്ടിങ്ങും അല്ലാത്ത കാര്യങ്ങൾ. പിന്നെ നമ്മൾ അവരെ അല്ലാതെ ഡെയിലി ലിവിങ് സ്കിൽസ് ക്രാഫ്റ്റ് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ക്രാഫ്റ്റ് ഇനി പഠിപ്പിക്കാൻ ഒരു താല്പര്യമുണ്ട്. വി ക്രിയേറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ട്, വിവേഴ്സ് വില്ലേജ്. ഇവരൊക്കെ ഞങ്ങൾ ഓരോരോ തരത്തിൽ സഹായിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് ക്ലാസ് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ, ആൻഡ്രോയിഡ് ഫോൺസ്, ഐഫോൺസ്, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ്, ഇപ്പൊ സ്വിഗ്ഗി, ഗൂഗിൾ പേ, ഊബർ, ടെലിഗ്രാം, ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുക, ബാങ്കിങ് തന്നെ താൻ ചെയ്യുക, എങ്ങനെയാണ് ഫിനാൻഷ്യലി എക്സ്പ്ലോയ്റ്റഡ് ആവാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇപ്പൊ വിമൻസ് ഡേ ഇന്നലെ ആയിരുന്നു, അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിനുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. വിമൻ വിത്ത് വിങ്സ് എന്നാണ് അതിന്റെ പേര്. വിമൻ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒത്തിരി വോളണ്ടറി ടീച്ചേഴ്സ്, ലോയേഴ്സ് ഒക്കെ വരെ. എൻ്റെ ഒരു ടീച്ചറുണ്ട് കോട്ടയത്ത്, അഞ്ജന ടീച്ചർ എന്ന് പറഞ്ഞു. പുള്ളി അവര് ആ ടീച്ചർ ഇടയ്ക്ക് സെഷൻസ് എടുക്കാനായിട്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള സെഷൻസ് ഒക്കെ എടുക്കാൻ അവർ കോട്ടയത്ത് നിന്ന് വരാറുണ്ട്. നമുക്ക് വേറെ അറിയുന്ന ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ട്, അവർ റൈറ്റ്സ് ബേസ്ഡ് സെഷൻസ് എടുക്കാൻ വരാറുണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിമൻ വർക്ക്ഷോപ്പ് നമ്മൾ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യാറുണ്ട്. പിന്നെ അതുകൂടാതെ ക്യാമ്പുകൾ. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എംപവർമെന്റ് ട്രെയിനിങ് കോഴ്സസ്, അതായത് 4 മാസത്തെ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ കോഴ്സാണ്, ഫ്രീ ഓഫ് ചാർജ് ആണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മൾ സൗജന്യമായിട്ടാണ് വിഷ്വലി ചലഞ്ച്ഡ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ കോഷൻ ഡിപ്പോസിറ്റ് ഒക്കെ വാങ്ങാറുണ്ട്, പക്ഷെ നമ്മൾ അവരുടെ ഡെഡിക്കേഷൻ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ, മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ കമ്മിറ്റ്മെന്റ്, അവരുടെ ഡെഡിക്കേഷൻ, സ്വയം പ്രാപ്തരാകാനുള്ള ആ ഒരു ആത്മാർത്ഥത മാത്രമേ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പം അവർക്ക് തീർച്ചയായിട്ടും, നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വിഷ്വലി ഇംപേർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ജ്യോതിർഗമയിലേക്ക് നിങ്ങൾക്ക് വിടാം. നമ്മുടെ ഓഫീസ് ഇപ്പൊ ശ്രീവിലാസ് ലെയിനിലാണ് കവടിയാറ്, ഹോസ്റ്റല് മണ്ണടി ലെയിനാണ് അമ്പലമുക്ക്. നമ്മുടെ പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ടിഫാനി പറഞ്ഞത്. അപ്പം വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ഫുഡ് ഓർഡറിംഗ് എല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പര്യാപ്തരാകുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം അത് മാത്രമല്ല, PSC കോച്ചിങ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് അല്ലാതെ ഉള്ള മറ്റ് തൊഴിൽ പരിശീലനങ്ങളെല്ലാം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ജ്യോതിർഗമയിലേക്ക് സ്വാഗതം എന്നാണ് ടിഫാനി പറയുന്നത്. അപ്പൊ ടിഫാനിയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ഒരുപാട് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ ടിഫാനിയുടെ ബാക്കി വിശേഷങ്ങൾ നമുക്കൊരു ചെറിയ ഇടവേള കഴിഞ്ഞാകാം അല്ലേ? അതെ അതെ, ചെറിയൊരു ബ്രേക്ക്. ഗോവിന്ദൻ മാസ്റ്റർ കുട്ടി തിരിച്ചെത്തിയിരിക്കുകയാണ് മോർണിംഗ് വൈബ്സിൽ. നമ്മളുടെ പോസിറ്റീവ് വൈബ് ടിഫാനി ബ്രാർ ആണ് നമ്മളോടൊപ്പം തുടരുന്നത്. അപ്പൊ ടിഫാനി, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു മൊബൈൽ സ്കൂളിംഗിൽ നിന്നാണ് നമ്മൾ ഈ ജ്യോതിർഗമയ എന്ന് പറയുന്ന വലിയ ഫൗണ്ടേഷനിലേക്ക് എത്തിയത്. അപ്പം ഈ മൊബൈൽ സ്കൂളിംഗ് എന്ന് പറയുമ്പം ടിഫാനി ഒറ്റയ്ക്ക് കേരളത്തിൽ പല സ്ഥലങ്ങളിലേക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ സഞ്ചരിച്ചാണ് ഓരോ കുട്ടികളുടെയും വീട്ടിലെത്തി അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് കാണുന്ന ചിലപ്പം വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒക്കെ പേരൻസ് ഒക്കെ അതിശയിക്കുന്നുണ്ടാവും. എല്ലാവരും ഈ പൊതുവെ, ഇപ്പം വിഷ്വലി ചലഞ്ചഡ് ഒന്നും ആവണം എന്നില്ല, പേരൻസ് പൊതുവെ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്, ആരെയും അങ്ങനെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഒന്നും പുറത്തേക്കൊന്നും വിടാൻ റെഡി ആവുക. ഐ വുഡ് നോട്ട് സേ ഓൺലി വിഷ്വലി ഇംപേർഡ്, ഇപ്പൊ നമ്മുടെ സാധാരണ പേരൻസ് അയ്യോ എന്റെ
മോള് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആക്ച്വലി എന്റെ ഡാഡിനോട് ഞാൻ ഒരുപാട് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം എന്റെ ഡാഡ് കുറച്ചു നാളൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും പിന്നെ ഓക്കെ നീ എന്തായാലും പറഞ്ഞു കേൾക്കാൻ പോകുന്നില്ല, നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്യും, കൂടുതൽ സ്ട്രിക്ട് ആകും. പക്ഷെ എന്റെ ഫാദറിനോട് ഞാൻ, പക്ഷേ ഇറ്റ്സ് അപ് ടു മീ, ഞാൻ സ്റ്റാൻഡ് അപ്പ് ചെയ്ത് എന്റെ ഫാദറിന് ഇത് ചെയ്യണോ, പറഞ്ഞു മനസ്സിലാക്കണോ, ബോധവൽക്കരിക്കണോ, അതാ ഞാൻ ആ ഫാദർ പറയുന്ന ആ വരയിലേക്ക് തന്നെ ഒതുങ്ങി കൂടിയിരിക്കണമെന്നായിരുന്നു എന്റെ കോളിംഗ്. സോ ഐ ഡിസൈഡഡ് നോ, ഞാൻ ഒരു വരച്ച വരയിലൊന്നും നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്തായാലും ഫാദറിനോട് പറയും എനിക്ക് എന്റെ ലൈഫ് വേണം. ഫാദർ ഒരുപാട് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന, അഡ്വെഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ആ സ്ട്രീക്ക് ഐ തിങ്ക് ചിലപ്പോൾ ഫാദറിൽ നിന്നായിരിക്കും കിട്ടിയത്, അതാ ആ ഒരു ആർമി ജീവിതത്തിൽ നിന്നാണെന്ന് അറിയില്ല. പിന്നെ ആക്ച്വലി പിന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനൊക്കെ എന്നെ പ്രേരിപ്പിച്ചത് എന്റെ സിബ്ലിംഗ്സ് ആണ്. വിനിതക്കയുടെ രണ്ട് മക്കളാണ് രേഷ്മയും പ്രവീൺ. അവര് കൊച്ചിൽ എന്നെ ബസ് സ്റ്റാൻഡ് കൊണ്ടാക്കാനൊക്കെ പറഞ്ഞാലും അവർ പറയില്ല ദീദി സ്വയം ബസ് സ്റ്റാൻഡ് പോയി കണ്ടുപിടിക്കട്ടെ, ഞങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പോകണ്ടേ, ഞങ്ങൾക്ക് അങ്ങനെ. പക്ഷെ കൊണ്ടാക്കുമായിരുന്നു. പക്ഷെ ചില ദിവസങ്ങളിൽ അവർ തന്നെ പറയുമായിരുന്നു ശരി ദീദി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. അപ്പൊ പക്ഷെ അവര് പുറകെ വരുമായിരുന്നു, പക്ഷെ നമ്മളിത് അറിയുന്നുണ്ടാവില്ല. പിന്നെ പതുക്കെ പതുക്കെ ഈ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കലൊക്കെ നിർത്തി. പിന്നെ ഒരിക്കൽ എന്റെ ചെരുപ്പ് വരെ പൊട്ടി ഒരിക്കൽ. അപ്പം പിള്ളേരുണ്ടായിരുന്നു എന്നെ സഹായിക്കാനായിട്ട്. ഞാൻ അയ്യോ അമ്മയോട് പറയല്ലേ എന്റെ ചെരുപ്പ് പൊട്ടി. ആക്ച്വലി ഈസ്റ്റ് ഫോർട്ട് ഫുട്പാത്തിൽ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കാലൊരു പോട്ടോളിനകത്ത് പെട്ടു, അങ്ങനെയാണ് എന്റെ ചെരുപ്പ് പൊട്ടിയത്. അപ്പം പ്രവീൺ ഉണ്ടായിരുന്നു, ബ്രദർ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രദർ അയ്യോ ദീദി യുവർ ചപ്പൽ ഇസ് ബ്രോക്കൺ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ചപ്പൽ ഇസ് ബ്രോക്കൺ, ഡോണ്ട് ടെൽ മമ്മി എന്നൊക്കെ പറഞ്ഞു നമ്മൾ പറയുമല്ലോ. അപ്പൊ പിന്നെ അവനെ ഒരു ഓട്ടോ കയറ്റി സ്കൂളിൽ വിട്ടു. എന്നിട്ട് ഞാൻ അടുത്ത ബസ് കയറി വെള്ളായണിയിൽ പോയി. അപ്പോൾ മൊബൈൽ സ്കൂളൊക്കെ തുടങ്ങിയപ്പോൾ ആദ്യം ഒരു ഗുഡ്സ് ഓട്ടോയിലാണ് തുടങ്ങിയത്, പെട്ടി ഓട്ടോയിൽ, ഒരു വലിയ ആപ്പ പോലത്തെ ആ ഒരു വണ്ടിയിൽ, അങ്ങനെ ഒരു വണ്ടിയിലാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ആപ്പ വണ്ടിയിലൊന്നും കയറാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ ബോസസിനോട് പറഞ്ഞു. ഇത് ഭയങ്കര ബാക്ക് പെയിൻ ഉള്ള സംഭവം. അപ്പം ഞാൻ ബാക്ക് പാക്കും എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ പോകാം. അപ്പോൾ വർക്കല, പോത്തങ്കോട്, ശ്രീകാര്യം, അതേപോലെ നെയ്യാറ്റിൻകര സൈഡ്, അതേപോലെ കൊല്ലം ജില്ല, പിന്നെ ഈവൻ കോട്ടയം തിരുവല്ല സൈഡിലൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഒരു ഡെഫ് ബ്ലൈൻഡ് വ്യക്തിയെ പരിചയപ്പെട്ടു. അപ്പം പുള്ളി വളരെ ക്വാളിഫൈഡ് ആയിരുന്നു, മുംബൈയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഹെലൻ കെലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷെ വീട്ടിലിരിക്കുമായിരുന്നു. അപ്പം ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ ബ്രെയിൽ മെഷീനൊക്കെ ആയിട്ട് അങ്ങനെ പുള്ളിയായിട്ട് ബ്രെയിൽ ടൈപ്പ് ചെയ്ത് അങ്ങനെയാണ് സംസാരിച്ചത്. പിന്നെ എനിക്കറിയുന്ന മറ്റൊരു സ്കൂളിൻ്റെ ഒരു ഓണറായിരുന്നു പട്യാല സ്കൂൾ ഫോർ ദി ഡെഫ് ആൻഡ് പട്യാല സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്. അപ്പോൾ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ ഇതേപോലെ നിങ്ങൾക്ക് പട്യാല സ്കൂൾ ഫോർ ഡെഫ് ഉണ്ട്, ബ്ലൈൻഡും ഉണ്ട്, രണ്ട് സ്കൂളുണ്ട്, അപ്പോൾ നിങ്ങൾക്കൊരു ഡെഫ് ബ്ലൈൻഡ് യൂണിറ്റ് ഉണ്ടാക്കിക്കൂടെ, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയൊരു ഡെഫ് ബ്ലൈൻഡ് വ്യക്തിയുണ്ട് അനി മാത്യു. അപ്പം അദ്ദേഹം പറഞ്ഞു ശരി എങ്കിൽ ഇങ്ങോട്ടേക്ക് വിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ ടൈമിൽ ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ നെയ്ബേഴ്സിൽ നിന്ന് 100 രൂപ വെച്ച് കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത്, അദ്ദേഹത്തിന് ഫാമിലിക്ക് ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് പട്യാലയിലേക്ക് അയച്ചു. ഇന്നും അദ്ദേഹം പട്യാലയിൽ സുഖമായിട്ട് ജോലി ചെയ്യുന്നു, വെക്കേഷന് ഇവിടെ വരാറുണ്ട്, നാട്ടിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു നമുക്ക് ആരെ സ്വയം പ്രാപ്തരാക്കാൻ പറ്റുമോ അത് ചെയ്യുക. പക്ഷെ നമ്മുടെ റോഡുകൾ ഒന്നും ആക്ച്വലി അക്സസിബിൾ അല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്ന ഈ റോഡ് കുറച്ച് റോക്കിയാണ്. പക്ഷെ ഇവിടെ ഒരു വോൾ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ സുഖമായിട്ട് എനിക്ക് എന്റെ കെയിന്റെ സഹായത്തോടു കൂടി ടാപ്പ് ചെയ്ത് എനിക്ക് നടക്കാൻ പറ്റും. പക്ഷെ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ഫുട്പാത്ത് എന്ന് പറയാനേ പറ്റത്തില്ല, നമുക്ക് റോഡ് ക്ലിയറേ അല്ല. നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് നമ്മൾ നടക്കുമ്പം അവിടെ എന്തെങ്കിലും കുടി ഉണ്ടാവും, അല്ലെങ്കിൽ കള്ളികൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ലാബുകൾ ഉണ്ടാവും. ബസ് സ്റ്റാൻഡിൽ തന്നെ നിങ്ങൾ പോയി നോക്കുവാണെങ്കിൽ, ഈസ്റ്റ് ബസ്റ്റാൻഡിൽ തന്നെ പോയി നോക്കുവാണെങ്കിൽ അവിടെ ഒത്തിരി കുഴികൾ ഉണ്ടാവും. ഏത് പ്ലാറ്റ്ഫോം ആണ് നമുക്ക് അറിയാനേ സാധിക്കില്ല. അതേപോലെ ട്രെയിനുകളിൽ ഈ ഓഡിയോ അനൗൺസിങ് സിസ്റ്റം ഇപ്പൊ ആകെ ചെയ്തിരിക്കുന്ന വന്ദേ ഭാരതിനകത്താണ്. വന്ദേ ഭാരതിലേക്ക് ഇപ്പോൾ നോർമൽ ആയിട്ട് ജോലി ഇല്ലാത്ത, അല്ലെങ്കിൽ പെൻഷനിൽ മാത്രം കഴിയുന്ന ഒരു വിഷ്വലി ചാലഞ്ച്ഡ് ആയ വ്യക്തിക്ക് 1500 രൂപ കൊടുത്ത് വന്ദേ ഭാരതിലെ എന്നും എന്നും സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സാധാരണ ട്രെയിനുകളിലും ഈ ഓഡിയോ അനൗൺസിങ് സിസ്റ്റം തീർച്ചയായിട്ടും നമ്മൾ വെക്കേണ്ടതായിട്ട് ഞാൻ ഗവൺമെന്റിനോട് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. എല്ലാ ഗവൺമെന്റ് സെർവൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിത് മനസ്സിലാക്കേണ്ടതാണ്. റെയിൽവേ ആയിട്ടുള്ള മന്ത്രിമാരാണെങ്കിലും നമ്മുടെ കേന്ദ്രമന്ത്രിമാരാണെങ്കിലും സംസ്ഥാന തലത്തിലുള്ള മന്ത്രിമാരാണെങ്കിലും തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൂടാതെ ബസ്സുകളിൽ ഈ ഓഡിയോ അനൗൺസിങ് സിസ്റ്റം ഉണ്ടാവണം. യൂറോപ്പിലുണ്ട്, ഞാൻ ജർമ്മനി പോയിട്ടുണ്ട്, ബെൽജിയം പോയിട്ടുണ്ട്, ലണ്ടനിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ ഇതുണ്ട്. ഡോഴ്സ് ഓപ്പണിംഗ്, ഡോഴ്സ് ക്ലോസിംഗ്, നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ്,
കെന്റ് എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സ്ഥലത്ത് കുറച്ചും കൂടി ഈ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ കുറച്ചും കൂടി ആക്സസിബിൾ ആകുന്ന രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ റോഡ് ബിൽഡിംഗ്സ് അങ്ങനെ മാറണം അല്ലെ? എനിക്ക് തോന്നുന്നു പണ്ട് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളേക്കാൾ കുറെ മാറുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന ബിൽഡിംഗ്സിലൊക്കെ കൂടുതലായിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇത് ഇപ്പം വലിയൊരു കൺസേൺ ആണ് നമ്മുടെ ടിഫാനി നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞത്. ഇതുപോലുള്ള ആളുകൾക്കൊക്കെ സുഗമമായി സഞ്ചരിക്കാനുള്ള തരത്തിൽ ബസ്സുകൾ, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, ട്രെയിന്, അതേപോലെ തന്നെ നമ്മുടെ ഫുട്പാത്ത് ഒക്കെ റെഡിയാക്കേണ്ടത് വലിയൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ടിഫാനി, ഇതേപോലെ ഞാൻ എവിടെയോ വായിച്ചതാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ്. അപ്പം ഇതുപോലെ ഉണ്ടാകുന്ന ഇഷ്യൂസസ്, കൺസേൺ ഒക്കെ ഈ ടൂറിസം വകുപ്പുമായിട്ടും ഗവൺമെന്റുമായിട്ടും ഒക്കെ സംസാരിക്കാറുമുണ്ടല്ലേ? അവസരം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കാറുണ്ട്, നോട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ബസ് കയറുന്നതിനെ പറ്റിട്ടേ. ബസ് നമ്മള് കയറുന്നത് ഇപ്പൊ നമ്മളത് എങ്ങനെ പഠിച്ചു, ഇങ്ങനെ പഠിച്ചു പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇത് ഏത് ബസ്സാണെന്ന് ഇങ്ങനെ, അപ്പൊ ബസ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ നിന്നാണോ ആ ഡയറക്ഷൻ നോക്കിയിട്ട് കൈ കാണിച്ചിട്ട് ആ റെയിലിംഗിൽ ആദ്യം പിടിച്ചിട്ട് അത് ചോദിക്കും ഇത് ഏത് ബസ്സാണെന്ന് ചോദിക്കും. അപ്പൊ ഇന്ന ബസ്സാണെന്ന് അവര് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാന് അങ്ങനെ കയറി പോവാറുണ്ട്. ഓ അത് ശരി. അപ്പൊ നമുക്കൊന്ന് തിരിയാമേ. അതെ, ഇങ്ങോട്ട് തിരിയാം, ഇങ്ങോട്ട് തിരിയാം, നമുക്കിങ്ങനെ നടക്കാം. അപ്പം ഈ പല സ്ഥലങ്ങളിലൊക്കെ പോകും. ഇപ്പൊ വലിയ ബസ് സ്റ്റാൻഡിലൊക്കെ പോകുമ്പോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ആൾക്കാരുടെ ഹെൽപ്പ് ചോദിക്കാറുണ്ട് റൂറൽ സ്ഥലങ്ങളിലൊക്കെ. റൂറൽ സ്ഥലങ്ങൾ മാത്രമല്ല, ഇപ്പൊ അർബൻ സ്ഥലങ്ങളിലാണല്ലോ ഒത്തിരി ആൾക്കാരുള്ളത്. അപ്പൊ നമ്മൾ അവരുടെ സഹായം ചോദിച്ചത് വരുമോ എന്നെ ഒന്ന് പേരൂർക്കട ബസ്സിൽ ഒന്ന് കയറ്റി വിടാം. അപ്പൊ പ്ലാറ്റ്ഫോം നമ്പർ 4 അറിയാം. ഇപ്പൊ വെള്ളാനി ബസ് ആണെങ്കിലും പത്മനാഭ തിയേറ്ററിന്റെ അടുത്ത മരത്തിന്റെ അടുത്താണ്. ടാറ്റാക്കട ബസ് ആണെങ്കിലും അതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ആ തരത്തിലുള്ള നമ്മള് ഏകദേശം നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. ഓ അത് ശരി. അപ്പൊ നമ്മള് ഈ ബസ്സിൽ പോകുമ്പോഴും കടകളിലൊക്കെ സ്വന്തമായിട്ട് പോകുമ്പോഴൊക്കെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പൈസ മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് പ്രശ്നമല്ലേ? ചിലപ്പം ഒരു കമ്പാർട്ട്മെന്റിൽ അങ്ങനെ വെക്കും അരകളിൽ. പിന്നെ മൊബൈൽ ഫോണില് ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, മണി MANI മണി റീഡർ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്കിൽ പോലും നമ്മള് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഓരോരോ അരകളിലും വെക്കും. പിന്നെ നമ്മളെ വിശ്വാസമാണ് എല്ലാ കടക്കാരോടും ഞാൻ ചോദിക്കും. പിന്നെ പറ്റിക്കാൻ അങ്ങനെ എന്നെ ഇതുവരെ ആരും പറ്റിച്ചിട്ടില്ല സത്യമായിട്ടും. അതേപോലെ തന്നെ ടിഫാനി, ഞാൻ വേറെ ഇന്റർവ്യൂവിലും ലേഖനങ്ങളിലും ഒക്കെ കണ്ടതാണ് ടിഫാനിയുടെ മറ്റൊരു കൺസേൺ അല്ലേ, അതായത് ഈ നമ്മുടെ മണി മാനേജ്മെന്റ്, നോട്ട് ഏതാണെന്ന് തിരിച്ചറിയാനൊക്കെ ഉള്ള ഒരു നമ്മുടെ നോട്ട് ഫ്രണ്ട്ലി ആവണം എല്ലാവർക്കും. നോട്ട് ഫ്രണ്ട്ലി ആവണം. ഞാൻ PM അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഇതേപോലെ. അപ്പം കുറച്ച് ഫീഡ്ബാക്ക് എടുത്തായിരുന്നു നോട്ട് കുറച്ചും കൂടെ ഒരു ഒരു സിമ്പിൾ ഉണ്ടാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു PM സാറിനോട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ടാകും, ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. പക്ഷെ അത് കൂടാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ടിഫാനിയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പം ഇതേപോലെ ടിഫാനിയെ പോലെ മിടുക്കികളായ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് മികച്ചൊരു അധ്യാപികയാണ് നമ്മുടെ ടിഫാനി, അതേപോലെ തന്നെ മികച്ച മറ്റൊരു അധ്യാപികയെ കൂടി നമുക്ക് പരിചയപ്പെടാമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. ഈ അധ്യാപനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടിഫാനി ചെയ്യുന്നത് പോലെ തന്നെ വെറുതെ ടീച്ചിങ് അല്ല, അതൊരു കമ്മിറ്റ്മെന്റ് ആണ്, അതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് അല്ലേ? അപ്പം അങ്ങനെ അധ്യാപനത്തെ സാമൂഹ്യ പ്രവർത്തനമാക്കി മാറ്റിയിട്ടുള്ള ലിസി ചക്കാലക്കൽ എന്ന് പറയുന്ന ടീച്ചറെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ലിസി ടീച്ചറിന്റെ വിശേഷങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം അല്ലേ ഇവിടേക്ക്. അപ്പൊ റിപ്പോർട്ട് ചെയ്യാം. വിദ്യാദാനം എന്ന സമർപ്പിത ജീവിത ദൗത്യത്തിനൊപ്പം തന്റെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുകയാണ് ഒരു അധ്യാപിക, സിസ്റ്റർ ലിസി ചക്കാലക്കൽ. തന്റെ അധ്യാപന ജീവിതം അവസാനിപ്പിക്കുമ്പോൾ 200+ പേരുടെ കണ്ണുനീരൊപ്പി തന്റെ കുഞ്ഞുങ്ങൾക്ക് തണലൊരുക്കിയാണ് ഈ സിസ്റ്റർ പടിയിറങ്ങുന്നത്. സിസ്റ്റർ ലിസി ചക്കാലക്കലിന്റെ ജീവിതം തന്നെ ഒരു വലിയ മാതൃകയാണ്. തന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനൊപ്പം അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പിക്കുകയാണ് സിസ്റ്റർ. അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താനാണ് സിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം. ഇതിൽ വസ്ത്രവും ഭക്ഷണവും
സെൽഫ് സഫീഷ്യൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ആരെയും പട്ടിണി കിടന്ന് മരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടില്ല എന്നല്ല, എങ്കിലും അങ്ങനെ മരിക്കാനായിട്ട് നമ്മൾ ആരെയും അങ്ങനെ അനുവദിക്കില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മൾ സഹായിക്കുക. അതുപോലെ വസ്ത്രമില്ലാതെ ആരും കേരളത്തിൽ നടക്കേണ്ട കാര്യമില്ല. പക്ഷെ പാർപ്പിടം ഇല്ലാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് പ്രത്യുത്തരിക്കുക എന്നുള്ള ഒരു ഇതോടുകൂടിയാണ് ഈ ഹൗസ് ചാലഞ്ച് എന്ന പദ്ധതി ഞങ്ങൾ രൂപം കൊടുത്തത്. വനിതാ ദിന പാഠങ്ങൾ ഉയർന്ന വിഭാഗങ്ങളുടെ ആഘോഷമായി മാറരുതെന്നും സിസ്റ്റർ ഓർമ്മിപ്പിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ വനിതാ ദിനമൊക്കെ ഭയങ്കര ഇതിൽ എല്ലാ വർഷവും മാർച്ച് 8-ാം തീയതി വരുമ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാവരും ഓടി നടന്ന് കുറച്ച് വനിതകൾ കണ്ടെത്തും, കുറേ സന്ദേശങ്ങൾ കൊടുക്കുന്നു, കുറേ മെസ്സേജ് തരുന്നു. ഇത് വീണ്ടും ഈ വനിതാ ദിനം സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് താഴത്തെ തട്ടിലേക്ക് പോകുന്നില്ല. ഇറ്റ് അഗെയിൻ ബിക്കംസ് അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിട്ട് പോകുന്നു. ചിലപ്പോൾ ഒരു ആദരിക്കില്ല, ചിലപ്പോൾ ഒരു കുറച്ച് ഒരു ഇതുണ്ട്, പക്ഷെ വീണ്ടും ആ ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കുന്നു. സ്കൂളിലെ പല കുട്ടികളുടെയും അവസ്ഥ ദുരിതപൂർണമാണെന്ന് മനസ്സിലാക്കിയെടുത്തു നിന്നാണ് ഹൗസ് ചാലഞ്ച് തുടങ്ങുന്നത്. ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് മരിച്ചതിനെ തുടർന്ന് നടത്തിയ വീടു സന്ദർശനത്തിലാണ് അവിടുത്തെ ദുരവസ്ഥ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ വീടിനുള്ള ആശയം അവിടെ തുടങ്ങി. തുടർന്ന് ഇങ്ങോട്ട് 200 വീടുകൾ, ഏറെയും തീരദേശത്തെ നിർധനർക്കും ഭിന്നശേഷിക്കാർക്കും. ഭവന സന്ദർശനത്തിന് പോയപ്പോഴാണ് കാണുന്ന ചെല്ലാനം പഞ്ചായത്ത് തീരദേശം പ്രദേശത്തു നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഒത്തിരി കുട്ടികൾ വരുന്ന സാഹചര്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എന്ന് പറഞ്ഞാൽ ഒട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥയെന്ന് വരുന്നു. കുട്ടികൾക്ക് സേഫായിട്ടൊന്ന് ഉറങ്ങാനോ അല്പസമയമെങ്കിലും ഒരു സ്വകാര്യതയ്ക്കോ ഒന്നിനും അവർക്ക് സൗകര്യമില്ലാത്ത അവസ്ഥ കണ്ടപ്പോൾ എനിക്കത് വല്ലാത്തൊരു വിഷമമായി. സിസ്റ്ററിനൊപ്പം ലില്ലി ടീച്ചർ കൂടി ചേർന്നപ്പോൾ കൂട്ടായ്മയുടെ പ്രവർത്തനമായി ഹൗസ് ചാലഞ്ച് മാറി. വൈപ്പിനിൽ സൗജന്യമായി ലഭിച്ച 72 സെന്റിൽ 12 വീടുകളാണ് പണിതത്. സിസ്റ്റർ ലിസിയോടൊപ്പം ഈ ഒരു യാത്രയിൽ, നല്ല പാഠയാത്രയിൽ ഹൗസ് ചലഞ്ച് പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളിയാകാനുള്ള ഒരു വലിയൊരു ഭാഗ്യവും കൂടി ലഭിച്ചു. പലരും ഈ മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വാർത്തകൾ, ഓരോ വീടിൻ്റെ താക്കോൽദാനവും ഒക്കെ കാണുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതിനുള്ള ഫണ്ട് നിങ്ങൾ സ്വരൂപിക്കുന്നതെന്ന്. കേവലം ഈ പണത്തിനപ്പുറം ഇതൊരു പങ്കുവെക്കലിൻ്റെ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ഒരു സംസ്കാരമാണ്. കാലത്ത് മായ്ക്കാനാകാത്ത നന്മയുടെയും പങ്കുവെക്കലിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കാൻ സിസ്റ്ററിനായെന്ന് സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. ആവശ്യകരായ അല്ലെങ്കിൽ പാവപ്പെട്ട അല്ലെങ്കിൽ അവരെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവരെ കൂടെ ചേർക്കുക, കൂട്ടായ്മയിലൂടെ ഞങ്ങൾ സാധിച്ചെടുക്കുന്നു. അതിന് ഓരോ അധ്യാപകരും ഈ ഹൗസ് ചലഞ്ച് പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട്. ഓരോ കുട്ടിയും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ തൊട്ടാണെങ്കിലും ഇതിൽ അവർ കൊടുത്ത് അതിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ അഭിമാനമാണ് ഈ ഹൗസ് ചലഞ്ച് പദ്ധതി ഈ സ്കൂളിൽ നടപ്പാക്കുന്നത്. സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പോഴും സന്തോഷമേ ഉള്ളൂ. തൃശൂർ ജില്ലയിലെ മേലടൂരിൽ ജനിച്ച സിസ്റ്റർ ലിസി FMM സന്യാസിനി സമൂഹാംഗമാണ്. നിരാലംബരുടെ കണ്ണുനീരിൻ്റെ നീറ്റിലെറിഞ്ഞ് ഒരു സംവിധാനത്തിനും ഉറപ്പാക്കാൻ കഴിയാത്തത്ര സുരക്ഷ ഒരുക്കിയാണ് ടീച്ചർ പടിയിറങ്ങുന്നത്. ആജ്ഞ രവീന്ദ്രൻ, News 18, കൊച്ചി. അപ്പൊ നമ്മൾ ലിസി ടീച്ചറുടെ വിശേഷങ്ങളാണ് കേട്ടത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ തന്റേതായ ഇടം സമൂഹത്തിൽ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പോകുന്നത് മാക്രമേ ആർട്ട് എന്ന ബിസിനസ്സിലൂടെ ലാഭം കൊയ്യുന്ന ഗുരുവായൂർ സ്വദേശിനി ഷീബയുടെ വിശേഷങ്ങളിലേക്കാണ്. വീട്ടിലിരുന്ന് കുറഞ്ഞ ചിലവിൽ നൂലുകൾ കൊണ്ട് വിസ്മയം തീർത്താണ് ഷീബ സ്വന്തം കാലിൽ നിൽക്കുന്നതും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതും. അപ്പൊ നമുക്ക് ഷീബയുടെ വിശേഷങ്ങൾ കൂടി കണ്ടിട്ട് വേഗം ടിഫാനിയിലേക്ക് തിരിച്ചു വരാം. ഗുരുവായൂർ കൊരഞ്ഞിയൂർ സ്വദേശിനി ഷീബ മാക്രമെ ബിസിനസ് തുടങ്ങിയിട്ട് 3 വർഷമായി. ആദ്യഘട്ടത്തിൽ നേരം പോക്കായി ആരംഭിച്ച പ്രവൃത്തിയാണ് പിന്നീട് ബിസിനസ്സായി വളർന്നത്. വീടിന്റെ ഒരു മുറി മുഴുവൻ ബിസിനസ്സിനായി ഉപയോഗപ്പെടുത്തിയാണ് ഈ വീട്ടമ്മ വിജയം കൊയ്യുന്നത്. പ്രത്യേകമായിട്ട് പറയാന്ന് വെച്ചാല് നമ്മൾ വീട്ടമ്മമാര് എന്ന ആ ഒരു ലേബലിൽ നമ്മൾ വീട്ടിൽ തന്നെ അടങ്ങി കൂടിയിരിക്കാതെ നമ്മൾക്ക് പറ്റ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡല്ലായിട്ട് പോവും, അങ്ങനെ ഇല്ലാതെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. മാക്സിമം ഇങ്ങനെ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്ത ആകൃതിയിലും നിറത്തിലുമുള്ള ജൂട്ട് നൂലുകൾ ഉപയോഗിച്ചാണ് മാക്രമേ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചെടുക്കുന്നത്. വീടിന്റെ ഇന്റീരിയർ ഭംഗിയാക്കാനുള്ള കരകൗശല അലങ്കാര രീതിയായി മാക്രമേ പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു. ഷീബയുടെ കലാവിരുദിന് വീട്ടുകാരും സുഹൃത്തുക്കളും പ്രോത്സാഹനം നൽകിയതോടെ
ബിസിനസ്സാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒരുവിധം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ ഹൗസ് വാർമിങ്ങിന് കുറേ പ്രോഡക്ട്സ് അങ്ങോട്ട് ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അവിടുത്തെ റിലേറ്റീവ്സും എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു ഇതായി, നമുക്ക് ചെയ്യാനുള്ള ഇഷ്ടം കൂടി. അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. സ്വയം തൊഴിൽ സംരംഭം എന്ന രീതിയിൽ നാട്ടിലും സജീവമാണ് മാക്രമേ ആർട്ട്. ഷീബയുടെ അലങ്കാര വസ്തുക്കൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് 18 ഗുരുവായൂർ. ഓക്കെ, അപ്പൊ നമ്മൾ ബിസിനസ്സിലൂടെ ലാഭം കൊയ്യുന്ന ഷീബയെ പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ വീണ്ടും ടിഫാനിയിലെ വിശേഷങ്ങളിലേക്ക് തിരികെ വരികയാണ്. അപ്പൊ നമ്മള് ഈ കമ്പ്യൂട്ടറും ഈ ഫോണും ഒക്കെ പഠിക്കുന്നത് അതെങ്ങനെയാണ് ടിഫാനി പോസിബിൾ ആകുന്നത്? സ്ക്രീൻ റീഡറുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. സ്ക്രീൻ റീഡർ അല്ലേ? അതെ അതെ. അപ്പൊ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമുക്ക് വോയിസ് അസിസ്റ്റൻസ് തരുമോ? ആ, വോയിസ് അസിസ്റ്റന്റ് നമുക്ക് അത് അങ്ങനെ തരാറുണ്ട്. ഓ ഓക്കെ. വോയിസ് അസിസ്റ്റൻസ് വെച്ചാൽ സ്ക്രീൻ റീഡറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണമെങ്കിൽ, ഇതെന്റെ ഫോണാണ്. ഇങ്ങനെയാണ്. അടുത്ത ഭാഷ മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. അപ്പം അത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു വോയിസ് അസിസ്റ്റന്റ് കിട്ടും, അതുകൊണ്ടുകൂടി നമുക്ക് എളുപ്പമായിട്ട് ഈ മൊബൈൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നീട് ടിഫാനി, ഇപ്പം ടിഫാനി തന്നെ നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പം പല പേരൻസിനും ഇപ്പം തറയില് വേണം. ഓക്കെ, പിടിച്ച. ഇപ്പൊ പല പേരൻസിനും, അതായത് ഇപ്പം മക്കള് വിഷ്വലി ചലഞ്ചഡ് ആണ് അല്ലെങ്കിൽ ഡെഫാണ് എന്നൊക്കെ കാണുമ്പോ അല്ലെങ്കിൽ അവര് ജനിക്കുമ്പോ അറിയുമ്പോ ഭയങ്കര ടെൻഷൻ ആവും. എങ്ങനെ മാനേജ് ചെയ്യും? അതോടൊപ്പം തന്നെ അവർക്ക് ഈ അല്ല ദുരഭിമാനം പോലെയുള്ള ചില കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേരൻസിനോട് എന്താണ് ടിഫാനിക്ക് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മക്കളെ എങ്ങനെ വീട്ടിൽ നിർത്തി വെച്ചിരിക്കുന്നു അത്രത്തോളം നിങ്ങൾക്കത് ദോഷമാണ്. കാരണം നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ട് ഈ മക്കൾ ഇനി എന്ത് ചെയ്യും? അവരെ സ്വയം പ്രാപ്തർ. ഇപ്പൊ ഞാൻ സ്വയം പ്രാപ്തരായത് കൊണ്ട് എന്റെ ഫാദറ് ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ എനിക്ക് സ്വയമായിട്ട് ജീവിക്കാൻ പറ്റും, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോകാൻ പറ്റും. ഇപ്പൊ ഫാദറിനെയും മിന്നക്കയും വീട്ടിലുള്ള എല്ലാവരുടെയും അത്യാവശ്യ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റും. ബാങ്കിൽ പോകാൻ പറ്റും, പൈസ എടുക്കാൻ പറ്റും, പോയി സാധനം മേടിക്കാൻ പറ്റും, കടയിൽ നിന്ന് അത്യാവശ്യ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് അമ്മ നഷ്ടമായ ആ ഒരു മൊമെന്റ് ടിഫാനി ഒരുപാട് വിഷമിപ്പിച്ചു. വിനീതാക്ക് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ, ഒരു ടീനേജ് ഗേൾ ആയിരുന്നു ടിഫാനി. സ്വാഭാവികമായിട്ട് നമ്മള് ടീനേജിലൊക്കെ എക്സ്പെഷ്യലി എപ്പോഴും നമുക്ക് എല്ലാവർക്കും അമ്മയെ വേണ്ട ഒരു സമയമാണ്. ആ ടൈമൊക്കെ എങ്ങനെയാണ്? ആ ടൈമില് ആക്ച്വലി എനിക്ക് അറിയുന്ന, എനിക്ക് പരിചയമായിട്ടുള്ള എന്റെ ഫാദറുടെ കൂടെ ആർമിയിലുണ്ടായിരുന്ന ഓഫീസേഴ്സിന്റെ വൈഫ്സും അത്തരത്തിലുള്ള പല ആൾക്കാരും എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ രണ്ടു മൂന്ന് ആന്റിമാരുണ്ടായിരുന്നു, കല ആന്റി, ഗിരിജ ആന്റി എന്നൊക്കെ പറഞ്ഞ് അവര് ഡാഡിന്റെ അറിയുന്ന ഓഫീസേഴ്സിന്റെ വൈഫ്സ് ആയിരുന്നു. അവര് കുറെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അതുകൂടാതെ ഹോസ്റ്റലിലെ വാർഡൻസ്, പിന്നെ എന്റെ ടീച്ചേഴ്സ്, രാഖി ടീച്ചർ, ഉഷ ടീച്ചർ എന്ന് പറഞ്ഞ കോട്ടൺ ഹില്ലിലെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പം കുറെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ക്ലാസ് ലെവലിൽ ഹെൽപ്പ് ചെയ്യാൻ. ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ടായിരുന്നു,
പക്ഷേ ഇവരെല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തെങ്കിൽ പോലും എന്നെ ഡെയിലി ലിവിങ് സ്കില്ലും കാര്യങ്ങളും പഠിപ്പിച്ചത് വനിതാക്ക തന്നെയാണ്. സിസ്റ്റമാറ്റിക് ആയ തരത്തില്ല, അവര് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ല, ഒന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും അവര് സിസ്റ്റമാറ്റിക് ആയിട്ട് എനിക്ക് വേണ്ട സ്കില്ല്, അതായത് ആ ഒരു സ്നേഹം മാത്രം തരാതെ, സിമ്പത്തി മാത്രം തരാതെ, കുറച്ചും കൂടെ സ്ട്രിക്റ്റുമായിട്ട് എന്നെ സ്കിൽ ട്രെയിനിങ് അവർ തന്നു. അപ്പൊ ആ ടീനേജ് സമയത്ത് നമുക്കിപ്പോ ലേഡീസ് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ ഹോസ്റ്റൽ വാർഡൻസും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തെങ്കിൽ അവർക്ക് വേറെ ഒത്തിരി കുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ സഹായിക്കാൻ. അപ്പൊ അങ്ങനെ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഊട്ടിയില് ഇതൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഞാൻ പഠിച്ചത്. ടിഫാനി, നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകാം, അവിടെ കുറച്ച് ബെഞ്ചുകളുണ്ട്, കുറച്ച് റെസ്റ്റ് ചെയ്തോട് സംസാരിക്കാൻ. ടിഫാനി, അപ്പം നമ്മൾ ഈ വിനീതാക്കയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് കേട്ടോ വിനീതാക്ക. അതായത് സ്വന്തം ജോലി ഉപേക്ഷിച്ചിട്ടാണ് ടിഫാനിക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്ന് ഇവിടെ ഇപ്പൊ താമസിക്കുന്നത്. ആ ഹോസ്റ്റലിന്റെ അടക്കം എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നല്ലേ, എന്റെ വീട്ടിലെ കാര്യങ്ങളും ഇപ്പൊ അതും പോരാനായിട്ട് ഇപ്പൊ സ്വയമായിട്ട് അവരൊരു ചെറിയ, അവർക്ക് കുക്കിങ്ങിനോട് നല്ല പാഷൻ ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു കിച്ചൺ പോലെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ഹോംലി ഫുഡ് കൊടുക്കുന്നുണ്ട് കോളേജ് പിള്ളേർക്ക്, അവർക്കൊരു ഒരു ചെറിയ ഇപ്പൊ നമുക്കും അവർക്കും ഒരു ലൈക്ക് ഒരു ഒരു ടാലന്റ് പെർസ്യൂ ചെയ്യാനും പിന്നെ അവർക്ക് ഒരു ചെറിയ അഡീഷണൽ ഇൻകം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ, ഞാൻ ഈ വൈറ്റ് കെയിൻ നോക്കുകയായിരുന്നു, ഞാൻ കേട്ടു ഈ വൈറ്റ് കെയിൻ വന്നതിന് ശേഷമാണ്. അല്ല, വൈറ്റ് കെയിൻ നമുക്ക് എപ്പോഴും 1970s തൊട്ടേ ഉണ്ട്, 1960s തൊട്ടേ ഉണ്ട് വൈറ്റ് കെയിൻ. പിന്നെ ഈ റോളിംഗ് ടിപ്പ് ഉള്ള വൈറ്റ് കെയിൻ ആണ് കുറച്ചും കൂടെ എളുപ്പം. അതിപ്പം എനിക്ക് ജർമ്മനിന്ന് ഞങ്ങളുടെ ഫെൻ ബെർസൺ ഹോം എന്ന് പറഞ്ഞൊരു ഒരു ഓർഗനൈസേഷൻ പരിചയമുണ്ട്. അപ്പൊ അവരാണ് ഈ റോളിംഗ് വൈറ്റ് കെയിന് തന്നത്. ഈ വൈറ്റ് കെയിൻ വന്നതിന് ശേഷമാണോ ഈ തന്നെയുള്ള യാത്രകൾ തുടങ്ങിയത്? അല്ല, വൈറ്റ് കെയിൻ എനിക്ക് അല്ല, ഇന്ത്യയിൽ എപ്പോഴും വൈറ്റ് കെയിൻ ഉള്ളതാണ്. ഈ റോളിംഗ് വൈറ്റ് കെയിൻ, അല്ല, റോളിംഗ് വൈറ്റ് കെയിൻ ഒക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട്, മറ്റേത് ടാപ്പിംഗ് സ്റ്റാൻഡേർഡ് വൈറ്റ് കെയിൻ ഉണ്ടായിരുന്നു, അത് അതാണ് നമ്മൾ സ്റ്റുഡൻസിന് ആദ്യം കൊടുക്കുന്നത്, പിന്നീടാണ് നമ്മൾ ഈ റോളിംഗ് കെയിൻ കൊടുക്കുന്നത്. ഓക്കെ. അപ്പം ഈ റോളിംഗ് വൈറ്റ് കെയിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന സർഫസിന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് സ്ട്രക്ചർ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നടക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഒരുപാട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെയൊക്കെ സെഷൻസ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ ടിഫാനി. യൂറോപ്യൻ യൂണിയനിൽ സംസാരിച്ചിട്ടുണ്ട് അല്ലേ, അഡ്രസ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? മറ്റൊരു നാട്ടിൽ പോയി നമ്മൾ അതേപോലെ, അവരും മനുഷ്യരാണ്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മറ്റുള്ളവരോടും കൂടി അവരുടെ പെർസ്പെക്റ്റീവ് അറിയാനും അവരുമായി ഇന്ററാക്ട് ചെയ്യാനും. ശേഷം അതായത് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായതിനു ശേഷം പൊതുവെ ഇപ്പം ട്രാവലേഴ്സ് ആയിട്ടുള്ള എല്ലാവരും പറയും, ഒരു കമ്പാരിസൺ നടത്തുമല്ലോ. ഞാൻ അങ്ങനെ കമ്പാരിസൺ നടത്തുന്നില്ല, പക്ഷെ കുറച്ചും കൂടി അക്സസിബിൾ ആണ്. ഇപ്പൊ അവിടെ ആണെങ്കിൽ അക്സസിബിലിറ്റി കമ്പൽസറി ആണ്, പക്ഷെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ്സ് എ നൈസ് ടു ഹാവ് ഫീച്ചർ. പക്ഷെ അവിടെ ആണെങ്കിൽ അത് കമ്പൽസറി ആണ്, റോഡ്സ് അക്സസിബിൾ ആയേ പറ്റുള്ളൂ. ലോസ് ആൻഡ് ലെജിസ്ലേഷൻസ് അക്സസിബിൾ ആണ്, കമ്പ്യൂട്ടറിലുള്ള വെബ്സൈറ്റ്സും മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ, ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അക്സസിബിൾ ആണ്. യൂറോപ്യൻ ഡിസബിലിറ്റി ആക്ട് ഉണ്ട്, അമേരിക്കൻ ഡിസബിലിറ്റി ആക്ട് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഇക്വാളിറ്റി ആക്ട് ഉണ്ട്. അപ്പൊ ഈ എല്ലാ ആക്ടുകളും ഡിസേബിളിന് അക്സസിബിൾ ആക്കുന്ന ഒരു ഇതാണ്. അപ്പം ഈ അവിടേക്കുള്ള യാത്രകളിൽ ആ സെഷൻസിലൊക്കെ കൂടുതലായിട്ടും ഒരു മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്നുള്ള നിലയിലായിരുന്നു ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തത്. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ പുറത്തു പോയി സംസാരിച്ചപ്പോഴേ? അല്ല, മോട്ടിവേഷൻ അല്ല, അത് ഒരു ടോപ്പിക് ഡിസ്കഷൻ ആയിരുന്നു. അവിടെ ഓൾറെഡി ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അതായത് നമുക്കെല്ലാം ഒരു സാഹിത്യകാരി ഈ ടച്ചിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആ ടച്ച് എന്ന് പറയുന്ന ഒരു സെൻസിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷെ പല ആൾക്കാരും അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല വേണ്ട വിധത്തിൽ, അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഹെലൻ കെല്ലറുടെ ഒക്കെ ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ ടച്ച് ആ ഒരു സെൻസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാവുകയും ചെയ്യാറുണ്ട്. അപ്പം ഈ ടിഫാന് തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ ഈ ടച്ചിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ടിഫാനിക്ക് അതേക്കുറിച്ച്, അതായത് മറ്റുള്ള സെൻസുകളെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം? നമുക്ക് ആക്ച്വലി ഒരു സെൻസ് ഇല്ലെങ്കിൽ മറ്റൊരു സെൻസിനെ നമ്മൾ തീർച്ചയായിട്ടും ഇഫക്ട്, ഇപ്പൊ കൈ ടച്ച് ആണെങ്കിൽ എന്താണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഈ ഹെലൻ കെല്ലറിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരിയുടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ 3 ദിവസം എനിക്ക് കാഴ്ച ശേഷം എന്തൊക്കെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, ലോങ് ഐലൻഡ്,
പിന്നെ ദ ഹാപ്പി വൈഫ്സ് ഓഫ് ലോങ് ഐലൻഡ് എന്നൊക്കെ എഴുതി. പിന്നെ അവർ ആനി സോളിവൻ അവരുടെ ടീച്ചറിനെ കാണാൻ അവരുടെ പേരൻസിനൊക്കെ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതെ, അപ്പം ടിഫാനിയുടെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ ടിഫാനിക്ക് എങ്ങനെയായിരിക്കും? വെൽ, എനിക്ക് എൻ്റെ എല്ലാ കൊളീഗ്സിനെ കാണണം. എന്തായാലും എൻ്റെ ടീം മെമ്പേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ബൽറാമൻ സാർ ബ്ലൈൻഡാണ്, അരുണ ഞങ്ങളുടെ അക്കൗണ്ടൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ പുള്ളിക്കാരിയുണ്ട്, വിനിതാക്കെ എന്തായാലും വിനിതാക്കെ ജസ്റ്റ് ഒന്ന് കാണണം ഉറപ്പായിട്ടും. എന്നെ ഇത്രയും നാള് കൊണ്ടുപോയ ആ വ്യക്തിത്വത്തെ കാണണം. എൻ്റെ ഫാദറിനെ എന്തായാലും ഉറപ്പായിട്ടും, എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ദ പേഴ്സൺ ഹു ബ്രോട്ട് മീ ഇൻ ടു ദ വേൾഡ്, മൈ ഫാദർ. പിന്നെ അതേപോലെ ഒത്തിരി ഒത്തിരി മനോഹരമായിട്ടുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളവർ, ടീച്ചേഴ്സ് എല്ലാവരെയും കാണണം. പിന്നെ ഈ ലോകം കാഴ്ച ഇല്ലാത്തൊരു രീതിയിൽ ഞാൻ എൻ്റെ അകക്കണ്ണുകളിൽ നിന്നാണ് ഈ ലോകം ഞാൻ കാണുന്നത്. അപ്പം ഈ ലോകം ഞാൻ എങ്ങനെയാണ് മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇപ്പം ഞാൻ ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഇന്ന ആളുടെ രൂപം എങ്ങനെയായിരിക്കും, പക്ഷെ ചിലപ്പോൾ കണ്ണു തുറന്നവരെ കാണുമ്പം എൻ്റെ സങ്കല്പം എല്ലാം തെറ്റി വേറൊരു ഇതായിരിക്കും. അപ്പൊ അങ്ങനെ എനിക്ക് എല്ലാം കാണണം. പക്ഷെ ആരോടും പറയാൻ താല്പര്യമില്ല എനിക്ക് കാഴ്ച ഉണ്ടെന്നുള്ളത്. എല്ലാം നോട്ടും ബാക്കിയുള്ളവരെ എങ്ങനെ പെരുമാറുന്നു നോക്കിയിട്ട് കാണാം എന്നൊക്കെയുള്ള ഒരു ജോക്കുണ്ട്. പക്ഷെ സീരിയസ്ലി, ഐ എം ഹാപ്പി ടു ബി ബ്ലൈൻഡ്, ഐ എം പ്രൗഡ് ടു ബി ബ്ലൈൻഡ്. ഐ ഡോണ്ട് വോണ്ട് ടു സീ ആക്ച്വലി, ബിക്കോസ് ഐ കൻ ഓൾറെഡി സീ എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് വേറെ ട്രീറ്റ്മെന്റിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് എന്റെ അകക്കണ്ണുകൾ, ഞാൻ ഇപ്പം തൊട്ടു നോക്കുന്ന ലോകം, ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ, എനിക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാത്സല്യത്തെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് മറ്റൊന്നും വേണമെന്നില്ല. പക്ഷെ ഞാൻ ആകെ മിസ് ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നല്ലോ. എക്സ്ക്യൂസ് മീ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ മതി എന്നാണ് എന്റെ ഒരു വിശ്വാസം. എക്സാക്ട്ലി. അപ്പം ടിഫാനി, നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പൊ മോർണിംഗ് വൈബ്സിൽ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം.